ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു ടേം ഇൻഷുറൻസും ക്രിട്ടിക്കൽ ഇൻഷുറൻസും ചെയ്യണമെന്നും അതുപോലെ തന്നെ ഒരു നമ്മുടെ ഒരു ലൈഫിൽ നമ്മളൊരു ബ്രെഡ് വിന്നർ ആണെങ്കിൽ നമ്മുടെ ആബ്സെൻസിൽ നമ്മുടെ ഫാമിലി എങ്ങനെ ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യും, അതേപോലെ നമ്മുടെ ഫാമിലിയുടെ ഓരോരോ റെസ്പോൺസിബിലിറ്റീസും എങ്ങനെ മീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും കാണുന്നതിന് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. നിങ്ങളെല്ലാവരും കാണുന്നതിൻ്റെയും പിന്നെ നിങ്ങളെല്ലാവരും ഓരോ കമൻ്റ് ഇടുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പേരിലാണ് നമുക്ക് ഇതിനുള്ള മോട്ടിവേഷൻ ഇത് തുടങ്ങാനായിട്ട്. സോ ഐ ഹോപ്പ് ഈ സെഷനുകൾ നിങ്ങൾക്ക് ഒരു വാല്യൂ അഡീഷൻ തരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷനിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ സെഷൻ ക്രിട്ടിക്കൽ ഇല്ലസിനെ കുറിച്ചിട്ടും ടേം ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ അനുരാഗ് ആണ്. അനുരാഗിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ICICI പ്രുഡൻഷ്യൽ ലൈഫിലാണ് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആള് ട്രെയിനിങ് ഈ ഈ പർട്ടിക്കുലർ സോണൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ബാംഗ്ലൂരും കേരളയും ആണ് കംപ്ലീറ്റ് ആയിട്ട് അനുരാഗിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ അദ്ദേഹമാണ് കംപ്ലീറ്റ് ട്രെയിനിങ് കാര്യങ്ങൾ ICICI വേണ്ടി നോക്കുന്നത്. അദ്ദേഹം ഒത്തിരി ട്രെയിനിങ് ഇപ്പോ അവരുടെ ഏജൻസിനായാലും അവരുടെ ഇൻസൈഡ് എംപ്ലോയീസിനായാലും അല്ലെങ്കിൽ ഇപ്പോ ഒത്തിരി ക്ലയൻസിനായാലും ഒത്തിരി ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ഒരു സെഷനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ടും എന്താ പറയാ വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ളതും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു ആളാണ് നമ്മളോടൊപ്പം വന്നേക്കുന്നത്. ഇതിനു മുന്നായിട്ട് ഏകദേശം ഒരു 15 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഇപ്പൊ ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിലായാലും ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലായാലും പല പല കമ്പനികൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് കണ്ടന്റുകൾ ഉണ്ടാക്കുകയും ട്രെയിനിങ് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോ സാധാരണ ഒരു ഇൻവെസ്റ്ററുടെ പൾസ് എന്താണെന്ന് ശരിക്കും അറിയുന്ന ഒരാളാണ് നമ്മുടെ ഒപ്പം ഇന്ന് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോ ഇനി അധികം ഞാൻ സംസാരിച്ച് നീട്ടുന്നില്ല. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ടേം ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ഒരു പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ പറ്റും. ഞാനും ആ ഒരു പ്രാക്ടിക്കലായിട്ട് പഠിക്കണം എന്നുള്ള ഒരു സീക്രട്ട് അജണ്ടയിലാണ് അനുരാഗിനെ ഞാൻ വിളിച്ചേക്കുന്നത്. അപ്പോ അനുരാഗ് ഓവർ ടു യു. സോ താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. സോ ഇറ്റ് വാസ് എ വാം വെൽക്കം. താങ്ക് യു സോ മച്ച്. ആൻഡ് See, actually, seeing the crowd, I was so enlightened. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെ എനിക്ക് അനുരാഗ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അനുരാഗ് ശരിക്കും ഹീസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ. പക്ഷേ ഒരു ഒരു എന്താ പറയുക കൽക്കട്ടയിലത്തെ പേരൻസിനാണ് ജനിച്ചേക്കുന്നത്. അപ്പൊ ഇടയിൽ ഇംഗ്ലീഷ് കയറി വരും. പക്ഷേ എക്സ്ക്യൂസ് ഫോർ ദാറ്റ്. ജസ്റ്റ് ഒരു ഒരു പോർഷൻ. താങ്ക് യു, താങ്ക് യു സോ മച്ച് സർ. അനുരാഗിനോട് ആകെ റിക്വസ്റ്റ് ചെയ്തതാണ് മലയാളത്തിൽ പറയാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, സോ ഐ വാസ് ജസ്റ്റ് സെയിങ് ആക്ച്വലി സീയിങ് ദ ക്രൗഡ്, അപ്പൊ ഞാൻ അതിനകത്ത് തന്നെ കണ്ടു സർ, ഞാൻ ടേം ഇൻഷുറൻസ് പ്ലാൻസും മേടിച്ചിട്ടുണ്ട്. So I'm happy to see that actually in this generation, we are thinking seriously in all of this. So that is one good thing. So not taking much of the time, I'll straight away go to the presentation. Karam, I believe on a precise time, we will cover it up. Just give me a moment. Hope it is visible, Alay, sir. Is it visible? Yes. Okay. Okay. So, നമ്മൾ ഇത് നോക്കുന്ന ടൈമിൽ ഞാൻ ഇതുപോലെ ഒരു ഓഡിയൻസിനോട് ചോദിച്ചു, ഓക്കെ വാട്ട് ഈസ് ഇൻ ദ സ്ക്രീൻ. ഓക്കെ, വെൻ ഐ വാസ് ഡൂയിങ് എ ഫിസിക്കൽ മീറ്റിംഗ്, അപ്പൊ എന്നോട് പറഞ്ഞു, സാറേ അത് ഷെയർ മാർക്കറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനത്തെ റെസ്പോൺസ് കിട്ടുക. അപ്പൊ ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് ഗുഡ്, ദാറ്റ്സ് എ ഡിഫറെന്റ് തോട്ട് പ്രോസസ് ഓൾ ടുഗദർ. പക്ഷെ ഐ സെഡ് ഇറ്റ്സ് എ ഹാർട്ട് ബീറ്റ്. ഓക്കെ, സോ ഞാൻ ഹാർട്ട് ബീറ്റ് വെച്ച് തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഓൾ നമ്മുടെ ജീവിതം നോക്കുകയാണെങ്കിൽ വി ഓൾവേസ് തിങ്ക് ഓൺ വാട്ട് ഓൾ ദ ഗുഡ് തിങ്സ്, എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യുന്നത്. അൺസർട്ടനിറ്റീസിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യാറില്ല. സോ ഈ ഒരു സെഷൻ ജസ്റ്റ് ഒരു അവയർനെസ്, നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു അവയർനെസ് തരാൻ ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് ദിസ് ഹാർട്ട് ബീറ്റ് സ്റ്റേ ലോങ്. നൗ ഇന്ത്യൻ വേൾഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ, ഇപ്പൊ കോവിഡ് വന്നപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലും ഇഫ് യു ലുക്ക് ഇൻ ടു ദ ഇന്ത്യൻ സിനാരിയോ, പീപ്പിൾ ആർ മോർ ഇൻ ടു ഒരു സ്പെൻഡ് ഹാബിറ്റ് ലെവൽസിലാണ് ഇന്നത്തെ യങ് ജനറേഷൻ കൂടുതലും. ഒരു എൽഡർ ജനറേഷൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സേവിങ്സിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്താലും യങ് ജനറേഷൻ ഇസ് മോർ അബൌട്ട് മാനേജിങ് ദർ ലൈഫ് സ്റ്റൈൽ.
പക്ഷെ ഇപ്പൊ കോവിഡ് വന്ന ടൈമിൽ ആ സിറ്റുവേഷൻ ഒരു ചെറിയ ഡിഫറൻസ് വന്നു. പീപ്പിൾ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് സേവിങ്സിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ തുടങ്ങി, പ്രൊട്ടക്ഷനെ കുറിച്ച് തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ ഇതെല്ലാം തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ആഡ്യുക്കേറ്റ്ലി ഇൻഷുർഡ് ആണോ എന്നുള്ളൊരു തോട്ട് പ്രോസസ് പലരുടെ മനസ്സിലുണ്ട്. നൗ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഒരു ജനറേഷൻ നോക്കുന്ന ഈ ഒരു ഫിഗറിലാണ്, അല്ലെങ്കിൽ ഈവൻ നമ്മളെ സംബന്ധിച്ചോളം നമ്മളാണെങ്കിലും ചിന്തിക്കുന്നത് ഇത് വേണം എന്നുള്ളതാണ്. 6543210 ഞാൻ ഈ നമ്പർ ഇടുന്ന ടൈമിൽ നിങ്ങൾക്കത് വേർഡ് ആയിട്ട് തോന്നാം. പക്ഷേ ജനറേഷൻ നോക്കുകയാണെങ്കിൽ 6-digit സാലറി മിനിമം വേണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് നമ്മൾ. 5 working days, 5 കൂടുതലാണെന്നാണ് പലർക്കും തോന്നാറ്. സോ 5 working days, 1 4-wheeler, 1 3-BHK ഫ്ലാറ്റ്. ഇന്ന് കാരണം വീട് പണിയാൻ നമുക്ക് സ്ഥലമില്ല. സോ ഐ ടുക്ക് എ ഫ്ലാറ്റ്, 2 cute children, സ്പൗസ്. 1 ഈസ് ഇനഫ്, ഐ സ്ട്രോങ്ലി ബിലീവ്, ബിക്കോസ് ദാറ്റ് വിൽ ഗിവ് യു അനദർ ടെൻഷൻ. അനദർ 1 ഈസ് ദാറ്റ് സീറോ ടെൻഷൻ ഫ്രീ ലൈഫ്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമ്മൾ എപ്പോഴും പറയുന്നത്. ആൻഡ് ദാറ്റ് ഗിവ്സ് എസ് പീസ് ഓഫ് മൈൻഡ്. ആൻഡ് നമ്മൾ നമ്മുടെ ഡേ ടു ഡേ റൂട്ടീനിൽ നമ്മൾ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് നോക്കാറ്. ബട്ട് ലൈഫിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഈ ലൈഫ് പറയുമ്പോൾ തന്നെ ദേർ ഇസ് എ ഇഫ് ഇൻ ലൈഫ്. പക്ഷെ അത് പലപ്പോഴും നമ്മൾ അഡേർ ചെയ്യാറില്ല. ഈ ഇഫ് എന്നുള്ളൊരു കാര്യം, ഇഫിന് അഡേർ ചെയ്യാറുണ്ട്. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഇവഞ്ച്വാലിറ്റി നമ്മുടെ ഫാമിലീസിൽ, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷെ ഒരു മൂമെന്റിലേക്ക് അതിനെ കുറിച്ച് തിങ്ക് ചെയ്യും. പക്ഷെ വൺസ് യു കം ബാക്ക്, വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ. പിന്നെയാണ് നമ്മൾ അതിനെ കുറിച്ചൊക്കെ മറന്നു. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം, ലൈഫിലെ ഇഫ് ഓൾറെഡി ഉണ്ട്, ഇതിനകത്ത് ലിവിംഗ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇഫ് ഐ എം ദർ അബ്സലൂട്ട്ലി ഫൈൻ, ദർ ഇസ് അബ്സലൂട്ട്ലി നോ ഇഷ്യൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. സോ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഞാൻ നോക്കി. ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യണം എന്നുള്ളതാണ് പിന്നത്തെ എൻ്റെ ഒരു ആവശ്യം. ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. സോ ഐ എം ഇൻ ടു ഇറ്റ്. ഞാൻ ഒരു പക്ഷെ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വീടോ ഞാൻ മേടിക്കാനായിട്ടുള്ള പ്ലാൻസ് ഉണ്ടാവും. കിഡ്സ് മാരേജ്, റിട്ടയർമെന്റ്, ഇതെല്ലാമാണ് ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിന്, ഞാൻ പറയുന്നത് എ നോർമൽ ഹ്യൂമൻ ബീങ്ങിന്റെ തോട്ട് പ്രോസസ്. ആൻഡ് ഇതിനനുസരിച്ചായിരിക്കും ഞാൻ ലൈഫ് സ്റ്റൈലും ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സംതിങ് ഗോസ് റോങ്. ഹാവ് യു പ്ലാൻ? ദാറ്റ് ഇസ് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ ഇതുവരെ ഒരു അസറ്റ് ക്രിയേഷൻ പോലെ ഞാൻ ഒരു വീട് മേടിച്ചിട്ടുണ്ടാവും, ഞാൻ കുറച്ച് ഇൻകംസ്, ഒരു സേവിങ്സ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും, ഞാൻ കുറച്ച് ലൈഫ് സ്റ്റൈൽസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം ഗോസ് ഫോർ എ ടോസ്. ദാറ്റ് ഈസ് ദ അനദർ ചലഞ്ച് ദാറ്റ് വി ഫേസ്. സോ ടിൽ ദ ടൈം നമ്മൾ പറയുന്നത് ദ ബ്രെഡ് വിന്നർ ഈസ് ദർ, എവറിഥിങ് ഈസ് ഫൈൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രോമിസസ് കൊടുത്തിട്ടുണ്ട്. Now, what kind of a promise? The promise, if you look into the parents, parents in which we look at, we have a promise to our parents, in the sick times, I will definitely look after. We have a lot of parents in the young generation, we don't know, but older generation, definitely yes. Now, second, this is a strong commitment that I give, that I will take care. Either side, both ways. Now, we have a compromise and agree. ഒരു കമ്മിറ്റ്മെന്റ് ആണ് ടുവേർഡ്സ് ദ ചിൽഡ്രൻ. സോ ഈ പ്രോമിസസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ. പക്ഷേ ഈ പ്രോമിസസ് മുന്നോട്ട് നയിക്കുന്ന ടൈമിൽ നമ്മൾ പലപ്പോഴും നമ്മൾ എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വാലിറ്റിയെ കുറിച്ച് മറന്നു പോകുന്നു. ആൻഡ് ഞാൻ പറയുമ്പോൾ യു ഐ മേ സൗണ്ട് വേർഡ്, പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലിക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ATM മെഷീൻ ആണ്. വി ആർ എൻ ATM മെഷീൻ ടു അവർ ഫാമിലി. നൗ വാട്ട് ഈസ് ഗുഡ് ടു ദിസ് ATM മെഷീൻ? It doesn't require a password. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ചാലഞ്ച്, ഇഫ് ദിസ് ATM മെഷീൻ സ്റ്റോപ്സ്, സോ ഹാർട്ട് ബീറ്റ് കണ്ടിന്യൂസ്, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അൺഫോർച്ചുനേറ്റ്ലി ഇഫ് ഇറ്റ് സ്റ്റോപ്സ്, മീ ആൻഡ് എസ് എൻ ATM മെഷീൻ അവിടെ ഇല്ല. ദാറ്റ് ഈസ് എ വെരി സ്ട്രോങ് പോയിന്റ് ദാറ്റ് വി നീഡ് ടു ലുക്ക്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം. ഞാൻ നന്നായി, എത്ര നന്നായിട്ട് ഞാൻ അതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഇനി നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് ഒത്തിരി റിലേറ്റീവ്സ് ഉണ്ട്, നമുക്ക് വളരെ നിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ ആബ്സെൻസിൽ വിൽ ദാറ്റ് ബി റീപ്ലേസ്ഡ്? ഓർ ഈസ് ദർ വൺ പേഴ്സൺ, ഒരാളെങ്കിലും ആ ഒരു ആബ്സെൻസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു റിക്വയർമെന്റ്സ് ഫാമിലിയുടെ മീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഇമോഷണൽ ലോസ് ഡെഫിനറ്റ്ലി അവിടെ എനിക്കുണ്ട്. പക്ഷെ ആ ഫിനാൻഷ്യൽ ലോസ് വിൽ ദാറ്റ് ബി കോമ്പൻസേറ്റഡ്?
സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഇവൻച്വാലിറ്റി വരുന്ന ടൈമിൽ നമ്മുടെ എൻ്റയർ ഡ്രീംസ് അന്ന് വരെ നമ്മൾ കണ്ടിരിക്കുന്ന എൻ്റയർ ഡ്രീംസ് ഷാറ്റേർഡ് ആവാണ് ചെയ്യുന്നത്. നമ്മുടെ അൺപെയ്ഡ് ലോൺസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യെസ് അൺപെയ്ഡ് ലോൺസ്, ഫ്യൂച്ചർ എനിക്ക് അറിയില്ല, ഫാമിലിയുടെ അൺസർട്ടൻ ആവും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, മൈ ഏജിങ് പേരൻസ്, ഇതെല്ലാം എനിക്കൊരു കൺസേൺ ആയി മാറി. ഞാൻ എനിക്കറിയാം ഞാനിത് പറയുന്ന ടൈമിൽ നിങ്ങളൊരു വേറൊരു ലെവൽ ഓഫ് തോട്ട് പ്രോസസ് ആണ് എടുക്കുന്നത്, ബട്ട് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. മൈ ഇന്റൻഷൻ ഈസ് ടു മേക്ക് യു തിങ്ക്, അത് മാത്രമേ ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി എന്റെ മനസ്സിലുണ്ടാവും എനിക്കൊരു ഡെത്ത് തന്നെ സംഭവിക്കണമെന്നില്ല, എനിക്കൊരു ഹാർട്ട് പ്രോബ്ലംസ് വരാം, ഐ മേ ഗെറ്റ് ഇൻ ടു എ സിറ്റുവേഷൻ വെർ ഡെത്ത് ഹാപ്പൻസ്, ഐ മേ ബി ഡയഗ്നോസ് വിത്ത്, ഇന്നത്തെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഇൽനസ് ആണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഐ മേ ഗെറ്റ് ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ഐ മേ ഗെറ്റ് എ സ്ട്രോക്ക്. സോ ഇതെല്ലാം ഇതിനകത്ത് വരുന്ന ഫാക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ ഞാൻ ആക്സിഡന്റ് എനിക്ക് സംഭവിച്ചു, ഞാൻ ഡിസേബിൾഡ് ആവാം. ഇനി ഇതെല്ലാം നമ്മൾ തിങ്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇതിനൊക്കെ എന്തെല്ലാം രീതിയിൽ പ്ലാനപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ സീരിയസ്ലി ഡോണ്ട് നോ. എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യം കുട്ടികളുടെ ഫ്യൂച്ചറാണ്, എന്റെ ഫാമിലിയുടെ ഫ്യൂച്ചറാണ്, ദാറ്റ് ഇസ് വൺ തിങ്. എന്റെ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ്, ദാറ്റ് ഇസ് സെക്കൻഡ് തിങ്. വാട്ട് വിൽ ഹാപ്പൻ എന്റെ ഫാമിലിക്ക് ഞാൻ എന്ന് പറയുന്ന ഒരു റെഗുലർ ഇൻകം, അല്ലെങ്കിൽ ഒരു 50-20,000 അല്ലെങ്കിൽ 1 lakh ഏൺ ചെയ്യുന്ന ഒരു ഫാമിലി മാൻ എന്നുള്ള രീതിയിൽ റെഗുലർ ഇൻകം, ദാറ്റ് ഈസ് വെയർ, അവിടെയാണ് നമുക്ക് ഈ ടേം പ്ലാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സൊല്യൂഷൻസ് വളരെ ചീപ്പർ റേറ്റ്സിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഇതിനെയും ആൻസൈറ്റീസിനെ കവർ ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നി നിങ്ങൾക്ക് കുറച്ച് റിയലിസ്റ്റിക് ഡാറ്റ ഐ വിൽ ജസ്റ്റ് ഷോ യു അക്രോസ്. Now, if you look into the realistic data which is there, one is with regard to accidents. Accidents in the case of Nukanagil, why we say that it's important? Definitely, we have to say that in the time of the time, we become very negative because of the accident news that comes in. India has a lot of accidents triggered. നമ്മൾ പറയുന്നത് എവറി അവർ 19 പേരാണ് ഒരു റോഡ് ആക്സിഡൻസിൽ ഡെത്ത് സംഭവിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ സ്റ്റേറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളയാണ് ഒരു സ്റ്റേറ്റ് ഏറ്റവും ഹയസ്റ്റ് റോഡ് ആക്സിഡൻസ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ നോക്കേണ്ടത് ഇതാണ്, ലുക്ക് ഇൻ ടു ദ ഏജ് ഗ്രൂപ്പ്. 52% വിക്ടിംസിൽ നോക്കുകയാണെങ്കിൽ ഈ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 25-65 വെച്ച്, 65 ഇസ് ഫൈൻ, ബട്ട് ഞാൻ പറയുന്നത് 25 എന്ന് പറയുന്നത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഏജ് ആണ്. എന്റെ ഫാമിലിയിൽ എന്നെ പഠിപ്പിച്ച് ഞാൻ ഒരു ഫാമിലിക്ക് ഒരു പ്രോമിസ് കൊടുക്കുന്ന ഒരു ടൈമിലാണ് സംതിങ് ഗോസ് റോങ്. എന്റെ ഫാമിലിയുടെ ഡ്രീംസ് ആണ് അവിടെ ഷാറ്റേർഡ് ആവുന്നത്. ഇനി നമുക്ക് ചിലപ്പോൾ തോന്നാം അത് വരണം എന്ന് നിർബന്ധം ഇല്ലല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വൺ സ്ലൈഡ്. ഓക്കെ, ഇതൊരു പ്ലെയിൻ ക്രാഷ് ആണ്. ഈ പ്ലെയിൻ ക്രാഷ് നോക്കുകയാണെങ്കിൽ ഈ പ്ലെയിൻ ക്രാഷ് നടന്നപ്പം ആ പ്ലെയിനിലുണ്ടായ 5 മരിച്ചു. ദാറ്റ് ഈസ് ഫൈൻ ബിക്കോസ് വി നോ ദാറ്റ് ദർ ഇസ് എ പോസിബിലിറ്റി. ബട്ട് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഇൻക്ലൂഡിങ് എ പെഡസ്ട്രിയൻ, ഞാൻ നടക്കാൻ ഇറങ്ങിയ ഒരു ഇൻഡിവിജ്വൽ, അദ്ദേഹം ഒരിക്കലും മനസ്സിന്റെ ഒരു കോണിൽ പോലും ചിന്തിക്കുന്നില്ല ഒരു പ്ലെയിൻ ക്രാഷിൽ ഹി വിൽ ഇൻകർ ഇൻ ടു ദിസ് അൺഫോർച്ചുനേറ്റ് ഇവന്റ്. അപ്പൊ ഞാൻ പറയാൻ കാരണം ദിസ് ഇസ് ഹൗ ദ ലൈഫ് ഈസ് ഓൾ അബൌട്ട്. നൗ ഇനി ആക്സിഡൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ക്രിട്ടിക്കൽനെസ് നോക്കുകയാണെങ്കിൽ ക്രിട്ടിക്കൽനെസിന്റെ കേസിൽ നമ്മൾ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേജർലി നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ വരുന്ന ഇൽനെസ്സിൽ ഒരു ഇൽനെസ് ആണ് ക്യാൻസർ, പിന്നെ നമ്മൾ കാണുന്ന ഏറ്റവും മേജർ ആയിട്ട് നമ്മൾ കാണുന്ന ഇൽനെസ് ആണ് ഹാർട്ട് പ്രോബ്ലംസ്. ഇനി ഒരു ക്യാൻസർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാൻസർ സർവൈവേഴ്സിനെ കണ്ടു, പക്ഷേ ഈ ക്യാൻസർ സർവൈവേഴ്സിനെ കണ്ട ടൈമിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ഇവരെല്ലാം സർവൈവ് ചെയ്തതിന്റെ പിന്നിലുള്ള രഹസ്യം അവരുടെ മനക്കെട്ടിയൊന്നുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ സർവൈവ് ചെയ്തതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു രഹസ്യം അവർക്ക് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻകം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ. അതല്ലെങ്കിൽ ഒരു ക്യാൻസർ പോലത്തെ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് കോസ്റ്റ് വരുന്ന ഒരു ഇൽനെസ് ആണ്. നമ്മൾ പറയുന്ന ഏകദേശം നല്ലൊരു ഹോസ്പിറ്റലാണ് ഞാൻ പോയി ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം എനിക്ക് 20 lakh rupees മിനിമം ട്രീറ്റ്മെന്റ് കോസ്റ്റ് വേണ്ടി വരും. ശരാശരി കേരളത്തിൽ ഒരു ഇൻഡിവിജ്വല് ക്യാൻസറിന് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് വെറും 6 months അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താ വന്നാലും തോട്ടൊരു എന്തുകൊണ്ട് 6 months? കാരണം 6 കൊണ്ട് ഞാൻ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും. ഈ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന എങ്ങനെയാ, എന്റെ എല്ലാ സേവിങ്സും ഇറോഡ് ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെന്റ്. 6 കഴിഞ്ഞ് ഐ ഡോണ്ട് ഹാവ് മണി, ദെൻ ഇറ്റ് വിൽ ഗോ ടു എ നോർമൽ ട്രീറ്റ്മെന്റ് ആൻഡ് മൈ സർവൈവൽ ചാൻസസ് ആർ വെരി ലെസ്. സോ ലുക്ക് ഇൻ ടു ദ റിസ്ക്. നമ്മൾ പറയുന്ന 10 Indians നോക്കുകയാണെങ്കിൽ ഒരു 10 എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് അതിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത് ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് വൺ വിൽ ബി എ ക്യാൻസർ പേഷ്യന്റ്. WHO പറയുന്നത് 20
കഴിഞ്ഞു കഴിഞ്ഞാൽ 50% ഇൻക്രീസ് ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഇൽനെസ്സിന് ഉണ്ടാവുന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം അതിന്റെ ഏജ് ബ്രാക്കറ്റ് ആണ്, 40 to 50 years. Now, what is so special with this 40 to 50 years? 40 to 50 years time bracket. ആണ് ആ ടൈമിലാണ് ഞാൻ എന്റെ സേവിങ്സ് ഒക്കെ നടത്തി. ഞാൻ ഇനി വലിയ ആസ്പിറേഷൻ ഒന്നും ഇല്ലാതെ ഞാൻ പറയാണ് ഒരു പ്രൊമോഷൻ കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ കിട്ടിയാലോ കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊരു തോട്ട് മനസ്സിൽ വെച്ച് വേറെ കുറെ കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന ടൈമിലാണ് ഇൽനെസ് വരുന്നെങ്കിൽ, ഇഫ് ഐ ഹാവ് നോട്ട് പ്ലാൻഡ് എന്റെ എൻറ്റയർ സേവിങ്സ് വിച്ച് ഐ ഹാവ് ക്രിയേറ്റഡ്, ഞാൻ ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇറോഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം. നൗ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ക്യാൻസർ, സോറി ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്കിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, നൗ ഹാർട്ട് അറ്റാക്ക് പണ്ട് നമ്മൾ കേട്ടിരുന്ന ടൈമില് ഒരു ഹാർട്ട് പ്രോബ്ലം എന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ മനസ്സിൽ എത്തുന്ന ഒരു പ്രായം ഓൾമോസ്റ്റ് ഒരു 50-60 ഏജ് ഗ്രൂപ്പാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഹാർട്ട് ഡിസീസ് ആയിട്ട് സഫർ ചെയ്യുന്ന തന്നെ 45 മില്യൺ ആൾക്കാരാണ്. ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. ലുക്ക് ഇൻ ടു ദ ഏജ് ഗ്രൂപ്പ്. 30 to 34 വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, നമ്മൾ ഏറ്റവും ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വെർ ഇറ്റ് ഹാപ്പൻസ്. ആൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്ലിപ്പ് ഓഫ് എ സെക്കൻഡിൽ, ഇന്ന് വരെ ഞാൻ വളരെ ഹെൽത്തി ആണ്, നാളെ അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് ഡയഗ്നോസ് ഫോർ എ ഹാർട്ട് പ്രോബ്ലം, മൈ എൻറ്റയർ ലൈഫ് സ്റ്റൈൽ, എന്റെ എൻറ്റയർ ലൈഫ് സ്റ്റൈൽ ഗോസ് ഫോർ എ ടോസ്. ആൻഡ് ഞാൻ അതിനകത്ത് ഒരു അഡീഷണൽ എക്സ്പെൻസ് ഇൻക്രീ ചെയ്യാനും കൂടി തുടങ്ങും. ബിക്കോസ് ഐ നീഡ് ടു ഗോ ഫോർ റെഗുലർ ട്രീറ്റ്മെന്റ് പോകണം, എക്സ്പെൻസ് എനിക്ക് ഇൻക്രീ ചെയ്യണം. ദ ക്വസ്റ്റ്യൻ ഈസ് ആർ വി പ്രിപ്പയർഡ്? സോ ഇനി സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ, സ്റ്റോക്കിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 40 വയസ്സിന് താഴെയുള്ള ഒരു ക്ലാസ് ഓഫ് ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ 12% നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വരുന്നത്. ആൻഡ് ഇതിന്റെ എക്സ്പെൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ഇതിന്റെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ദ എക്സ്പെൻസ് ഇസ് സോ കോസ്റ്റ്ലി. ഇതൊരു ഹാർട്ട് പ്രോബ്ലം ആയിക്കോട്ടെ, ഒരു ക്യാൻസർ ആയിക്കോട്ടെ, നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിന്റെ ഓൾമോസ്റ്റ് 40% നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരും. കാരണം നമുക്ക് തന്നെ അറിയുന്ന ഒരു നല്ലൊരു സ്റ്റെൻഡ് ഒക്കെ ഇടുന്ന ഒരു സിറ്റുവേഷൻ തന്നെ വരികയാണെങ്കിൽ 3,00,000 രൂപ 4 ലക്ഷമാണ്. എന്താണ് ഒരു കോവിഡിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ടൈമിൽ തന്നെ വരുന്ന ബില്ല് 5 ലക്ഷമോ 6 ലക്ഷത്തിന്റെ ബില്ലാണ്. That is a normal illness. That is common in the COVID. But look into these kind of critical illness. Are we prepared for that? ഇനി നമ്മൾ എല്ലാം ആഗ്രഹിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കണം, സർവൈവ് ചെയ്യാൻ 1% ചാൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സർവൈവ് ചെയ്യണം. അതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്, ഹൂ എവർ ഇറ്റ് മേ ബി. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് മറ്റാൾക്കാർ വെൻ ടു ജർമ്മനി, ഓർ നമ്മൾ നോക്കുകയാണെങ്കിൽ യു എസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് നമ്മൾ ക്യാൻസറിന് കാണുന്നത്. അതിന്റെ റീസൺ, അതിന്റെ സർവൈവൽ ചാൻസസ് വളരെ ഹൈ ആണ്. ജർമ്മനി നോക്കുകയാണെങ്കിൽ 92% ആണ് സർവൈവൽ ചാൻസസ്. പക്ഷെ ജർമ്മനി ഒരു കോസ്റ്റ്ലി അഫയർ ആയതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ യു എസ് പ്രിഫർ ചെയ്യുന്നത്. യു എസിലെ സർവൈവൽ ചാൻസസ് 88%. ഇന്ത്യ നോക്കുകയാണെങ്കിൽ 65% ആണ്. പക്ഷെ 32% സർവൈവൽ ചാൻസസിൽ നിന്നാണ് ഇന്ത്യ 65% എന്ന് പറഞ്ഞ സർവൈവൽ ചാൻസസിലേക്ക് മാറിയത്. പക്ഷെ ആ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് എനിക്ക് അതിനുള്ള പൈസ, അതിനുള്ള പ്രിപ്പറേഷൻ എന്റെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ്, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഞാൻ എന്റെ ഹാർഡ് ഏൺ മണിയിൽ നിന്നാണോ ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഇഷ്ടപ്പെടുക, അല്ലെ ഒരു തേർഡ് പാർട്ടി കവർ ചെയ്യുന്നതാണോ ഞാൻ ഇഷ്ടപ്പെടുക? ബിക്കോസ് ഇത്രയും നാളും ഐ ഹാവ് സ്ലോഗ്ഡ് റിയലി ഹാർഡ്, അതുകൊണ്ടാണ് എന്റെ ഒരു സേവിങ്സ് വന്നത്. ആ കംപ്ലീറ്റ് സേവിങ്സ് ഇറോഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാത്ത ഒരൊറ്റ ഡിസിഷന്റെ പുറത്താണ്. സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്ത്യയിലും പോസിബിലിറ്റീസ് ഉണ്ട്, ബട്ട് ഹൗ ഫാർ യു ഹാവ് പ്ലാൻഡ്, ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ ഇതിന്റെ ഇന്റൻഷൻ, ഈ ഒരു ഇത് കാണിക്കുന്നതിനെ കുറിച്ച്, ഫ്രം ആൻ അൺപ്രിപ്പയർഡ് ലെറ്റ്സ് ബി പ്രിപ്പയർഡ്. ഒരു ദിവസം മതി, ഒരു ദിവസം, ഒരു നിമിഷം, ഈ സമയം, the decision you make, definitely I am sure that the future will be much more prospective. Now adinte ethu nalla oru example parayaram, nammude life il nadakkunna day to day routine karyangalana. Oru mobile phone velichu, mobile phone nu oru pakshe 80,000 rupay irikkam, njan aa mobile phone nude cover velichu, tempered glass velichu, idellam njan yaadoru mudakkum koodathe njan cheyyum. Karanam aa mobile phone de protection is that much important for me. Ini oru car velichu, insurance seriyana, compulsionally njan eduthu. ഞാനൊരു സെറാമിക് കോട്ടിംഗ് ചെയ്യും, ഞാനൊരു അണ്ടർ ബോഡി കോട്ടിംഗ് ചെയ്യും, ഞാൻ സീറ്റ് കവേഴ്സ് ഇടും, ഇതെല്ലാം ഞാൻ ചെയ്യും. കാരണം കാറിന്റെ പ്രൊട്ടക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ലൈഫിന്റെ കേസ് വരുമ്പോൾ നമുക്ക് സ്വയം അറിയില്ല ഞാൻ അഡ്വക്കേറ്റ്ലി കവേർഡ് ആണെന്നുള്ളൊരു കാര്യം.
എനിക്കറിയില്ല, ഞാനിപ്പോഴും ചിന്തിച്ചിട്ടില്ല ലോൺ ആൻഡ് ലൈബിലിറ്റീസ് ആര് പേ ചെയ്യും എന്നുള്ളൊരു കാര്യം. എന്റെ ഫാമിലി ആ ലൈഫ് സ്റ്റൈൽ തന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, അതിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. ആൻഡ് നമ്മൾ ഈ സ്ലോഗ് ചെയ്യുന്നതും ഈ ബുദ്ധിമുട്ടുന്നതും ഈ എഫേർട്ട് എല്ലാം എടുക്കുന്നത് ലെഗസി ക്രിയേഷന് വേണ്ടിയാണ്. ലെഗസി ക്രിയേഷൻ എന്നുള്ള കാരണം നമ്മൾ പറയുന്നത് എന്റെ കാലശേഷം എന്റെ കുട്ടികൾക്ക്. അപ്പം അവിടെ ഞാനൊരു ലെഗസി ക്രിയേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നടക്കുമെന്ന് ഐ എം നോട്ട് ഷുവർ. പക്ഷെ മൈ ക്വസ്റ്റ്യൻ ടു യു ഇസ് ദാറ്റ് ഒരു കാർ, ഒരു മൊബൈൽ, അതിനേക്കാൾ എത്രയോ എത്രയോ വാല്യുബിൾ ആണ് മീ ആസ് എൻ ഇൻഡിവിജ്വൽ ടു മൈ ഫാമിലി. അവിടെ നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എന്നെ കവർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ഇനി ഇത് ചോദിക്കുന്ന ടൈമിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയൊരു തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി എന്നാൽ ഞാൻ കവർ ചെയ്യാം എന്ന് തന്നെ വെച്ചു, എന്നാൽ ഞാൻ എത്ര രൂപയ്ക്ക് കവർ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ മൂല്യം എത്രയാണ്. പലപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു തോട്ട് പ്രോസസ് ആണത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു എക്സാക്ട് കാൽക്കുലേഷൻ മെത്തേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ എക്സാക്ട് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ മെത്തേഡ് അല്ല. പക്ഷെ നമുക്കൊരു തം റൂള് പോലെ പറയാവുന്ന ഒരു കാര്യം, എത്രയാണോ നമ്മൾ ആനുവൽ ഇൻകം ഏൺ ചെയ്യുന്നത്, അതായത് നമുക്ക് ഒരുപക്ഷെ എനിക്കൊരു റെന്റൽ ഇൻകം ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എനിക്കൊരു ആനുവൽ ഇൻകം ഞാൻ എത്രയാണോ ഏൺ ചെയ്യുന്നുണ്ട്, ബെയർ മിനിമം അതിന്റെ 10 മടങ്ങെങ്കിലും നമുക്ക് കവറേജ് വേണമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ പല കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന ടൈമിൽ അവർ എന്നോട് പറയുന്നത് എൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, എൻ്റെ കയ്യിൽ 3 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. സോ മൈ ക്വസ്റ്റ്യൻ ബാക്ക് ടു ഈസ് ദാറ്റ് ഈ 2 ലക്ഷം 5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷത്തിന്റെ ഇൻഷുറൻസും കൂടി പർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഹ്യൂമൻ ലൈഫ് വാല്യൂടെ കാൽക്കുലേഷൻ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. സോ ഞാൻ ഒരു ആനുവലി ഒരു 10 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് 1 കോടിയുടെ ഇൻഷുറൻസ് കവറെങ്കിലും വേണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെയാണ് ക്രിട്ടിക്കൽ ഇൽനെസ്സും. ക്രിട്ടിക്കൽ ഇൽനെസ് എന്നോട് പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യാം, കമ്പനി എനിക്ക് ഇൻഷുറൻസ് കവർ തരുന്നുണ്ട്, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, ഞാൻ മെഡിക്ലെയിം പോളിസീസ് എടുക്കുന്നുണ്ട്, ദാറ്റ് ഓൾസോ ഇസ് വെരി ഗുഡ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം, 3 ലക്ഷം രൂപയ്ക്കാണ് ഒരു കമ്പനി നമുക്ക് കവർ ചെയ്യുന്നത്. ഇനി ഞാൻ പ്ലാൻ എടുത്തിട്ടുണ്ട്, ഞാൻ മെഡിക്ലെയിം പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 3 ലക്ഷം രൂപയ്ക്ക് എടുത്തിരിക്കുന്നത്, കൂടി വന്ന 5 ലക്ഷം, കൂടി വന്ന 2 ലക്ഷം, മാക്സ് ടു മാക്സ് 10 ലക്ഷം. പക്ഷെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്, എസ്പെഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹാർട്ട് പ്രോബ്ലം, ഒരു ക്യാൻസർ, ഈ 10 ലക്ഷം എന്ന് പറയുന്ന കവർ സഫിഷ്യന്റ് ആണോ എന്നുള്ളതാണ് നോക്കുക. അത് വേണം. കാരണം എന്ന് വെച്ചാൽ എന്റെ ഡേ ടു ഡേ റൂട്ടീനിൽ എനിക്കൊരു മെഡിക്ലെയിം എക്സ്പെൻസ് വരികയാണെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്റെ മേജർ ആയിട്ടുള്ള ഇൽനെസ് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള എയിൽമെന്റ്സിനെ കവർ ചെയ്യാൻ വില്ലി ഹെൽപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു റീതിങ്കിങ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നൗ അനദർ ഇമ്പോർട്ടൻ്റ് തിങ്, ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക്, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലും ലോൺസ് ഉണ്ട്, നമുക്ക് ലൈബിലിറ്റീസ് ഉണ്ട്, ആ ലൈബിലിറ്റീസിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രത്തോളം കവർ വേണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കവർ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ടേം പ്ലാൻ തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാളെ എന്റെ ആബ്സെൻസിൽ ഒരു കാരണവശാലും ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു വാഹനമോ അല്ലെങ്കിൽ ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു വീടോ ഒരു കാരണവശാലും ബാങ്കിലേക്ക് തിരിച്ച് പ്ലേജ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. സോ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള എന്റെ ലൈബിലിറ്റീസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എനിക്കൊരു കവർ എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഡു ദാറ്റ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 10 times കവർ എടുക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷെ ഐ എം ജസ്റ്റ് സെയിങ് ദിസ്. ഇത് കൂടാതെ ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് വളരെ മിനിമൽ പ്രീമിയം മതി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാം, ഞാനൊരു 1 കോടിയുടെ സം അഷ്യൂർഡ് എടുക്കണം അല്ലെങ്കിൽ 1 കോടിയുടെ ഒരു കവർ എടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ, ഏകദേശം ഒരു 30 വയസ്സ് പ്രായത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഏകദേശം 22,000 രൂപയുടെ അടുത്ത് എനിക്കൊരു പ്രീമിയം വരുള്ളൂ ഒരു വർഷം. ഇനി അതൊരു ദിവസമായിട്ട് നിങ്ങളൊന്ന് നോക്കി, 60 രൂപ, 60 rupees ഒരു മസാല ദോശയ്ക്ക് ഇന്ന് കൊടുക്കണം 75 രൂപ. പക്ഷെ നമ്മൾ അവിടെ ഇഗ്നോർ ചെയ്ത് കളയാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഫിഗർ ആണ് ഇമ്പോർട്ടൻറ്റ്, പക്ഷെ എനിക്ക് കിട്ടുന്ന അൺഫോർച്ചുനേറ്റ് ഇവൻചുവാലിറ്റിയിൽ വരുന്ന കവറിനെ കുറിച്ച് ഞാൻ ബോധേഡല്ല. സോ അതുകൊണ്ടാണ് ഞാൻ അതിനെ ബൈഫർക്കേറ്റ് ചെയ്ത് പറഞ്ഞത്. ദാറ്റ് ഈസ് അഗെയിൻ വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മളൊരു ലെഗസി ക്രിയേഷന് വേണ്ടി മേടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനൊരു വീട് മേടിക്കും, ഞാൻ ലെഗസി ക്രിയേഷന് വേണ്ടി പ്രോപ്പർട്ടീസ് മേടിക്കും. നാവ് ഈ വീട് മേടിക്കുന്നതും പ്രോപ്പർട്ടീസ് മേടിക്കുന്നതിലെല്ലാം കോസ്റ്റ് ഗെറ്റ്സ് ഇൻവോൾവ്. അതിനുശേഷം ഞാൻ എല്ലാം ലോൺ എല്ലാം റീപേ ചെയ്ത് എന്റെ കാലശേഷം എന്റെ കുട്ടികൾക്ക് പോകും. അവിടെയാണ് ഞാൻ ഇതിനെ ഒരു ലെഗസി അല്ലെങ്കിൽ ഒരു അസറ്റ് ആയിട്ട് പറയുന്നത്. ടേം ഇൻഷുറൻസ് പോളിസീസും നമുക്ക് അങ്ങനെ അവൈലബിൾ ആണ്. എനിക്ക് 99 വയസ്സ് വരെ കവർ എടുക്കും. ദാറ്റ് മീൻസ് എന്റെ ഹോൾ ലൈഫ് ഞാൻ കവേർഡ് ആണ്. ഞാൻ 1 കോടിയുടെ ഒരു കവർ എടുത്തു, 2 കോടിയുടെ കവർ എടുത്തു. ജസ്റ്റ് ഇമാജിൻ
ഞാൻ എന്ത് നല്ല ലെഗസി എന്റെ ഫാമിലിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ടു ഇറ്റ്സ് എ വെരി മിനിമൽ കോസ്റ്റ്, എനിക്ക് അഫോർഡ് ചെയ്യാവുന്ന ഏറ്റവും മിനിമൽ കോസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ഈ ലെഗസി ഞാൻ എന്റെ ഫാമിലിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഐ ഹോപ്പ് അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെഗസി ക്രിയേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, ബിക്കോസ് കോസ്റ്റ് ഇൻവോൾവ്മെന്റ് ഈസ് ഓൺ എ ലോവർ സൈഡ്. സോ ഞാൻ പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ, നമ്മുടെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ നമ്മുടെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൻഡ് ഡെഫിനറ്റ്ലി ഒരു ടേം പ്ലാൻ. ഞാൻ പറയുന്ന ടൈമിൽ ടേം പ്ലാൻ എന്ന് പറയുന്ന ടൈമിൽ ആ ടേം പ്ലാൻ ഡെഫിനറ്റ്ലി എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ, അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കവർ. സോ ഞാൻ നേരത്തെ കവർ പറഞ്ഞു 10 times, ആ കവറിൽ എടുക്കുകയാണെങ്കിൽ ഒന്ന് എന്റെ ഫാമിലിയെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അതല്ല, എനിക്കൊരു ക്രിട്ടിക്കൽനെസ്, നമ്മൾ ക്രിട്ടിക്കൽനെസ്സിനെ കുറിച്ച് കണ്ടു, നമ്മളൊരു ഹാർട്ട് പ്രോബ്ലത്തിനെ കുറിച്ച് കണ്ടു, ക്രിട്ടിക്കൽനെസ് മെഡി ക്ലെയിമിൽ നിന്ന് മാറി എനിക്കൊരു ക്രിട്ടിക്കൽനെസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യകത ഞാൻ മനസ്സിലാക്കി തന്നു. ഇനി നമ്മൾ അതുപോലെ നമ്മൾ പറയുന്ന ആക്സിഡൻറ്റ്, സോ ദാറ്റ് ഈസ് അപ് ടു അസ്. സോ ഇതിനെല്ലാം നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന പ്രീമിയം ഈസ് വെരി ലോ. പക്ഷെ നമ്മൾ ഇവിടെ കവർ ചെയ്യുന്ന ലൈഫ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അൺസെർട്ടനിറ്റിയാണ്. സോ ലൈഫ് സ്പെല്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന LIFE എന്നാണ്. സോ അതിനകത്ത് തന്നെ നമുക്ക് ഇഫ് ഉണ്ട്, ഒരു പക്ഷേ. ആ പക്ഷേ ഒരു ടെൻഷൻ ഫ്രീ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ 1 to 0 to 6 വരെയുള്ള അക്കങ്ങളിൽ സീറോ ടെൻഷൻ ലൈഫ് ലീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെയർ ഈ ടേം പ്ലാൻ റിയലി റിയലി ഹെൽപ്സ്. So that is where I would like to stop this presentation and give it over to Mr. Nikhil. Thank you Anurag. Okay, idu enikku thonnu oru ottiri ippo aalukalku ottiri questions thalayil vannittu thodangittundavu, karanam ellavarum chindikkundavu ippo njan engena idu cover cheyyam ennalane kurichu onnu ee ppt onnu share cheyyanad end cheyyavo. I'll do that. One second. Okay, cool. Thank you so much, Anurag. Okay, I think ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്തു ഇതിൽ. നമ്മൾ കൂടുതലും നമ്മൾ സംസാരിച്ച കാര്യം വെച്ചാൽ ഇത് എന്താണ് ഒരു ഒരു ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ഇതിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോ എനിക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തതിന്. കാരണം ഇതൊരു കുറച്ചും കൂടിയും എല്ലാവരും കുറെ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ളത് കുറിച്ച്, അപ്പൊ ഇതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കുറച്ചും കൂടി സംസാരിക്കേണ്ട കാര്യം വെച്ചാൽ, ഒരാൾക്ക് എത്ര രൂപയുടെ ഒരു ഇൻഷുറൻസ് ആവശ്യമാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്കൊരു ഒരു ശരിയാണ്. ഇപ്പൊ ഹ്യൂമൻ ലൈഫ് വാല്യൂനെ കുറിച്ച് പറഞ്ഞെങ്കിലും കാരണം നമ്മുടെ ഇതിൽ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ഇയാളുടെ ഇൻകം, പക്ഷെ ഇയാൾക്ക് ഇതോടൊപ്പം ലോൺ ഉണ്ടാവാം, അതേമാതിരി ഇയാളുടെ ഫാമിലിയുടെ എക്സ്പെൻസ് വേറെ ആവാം, അല്ലെങ്കിൽ ഇയാളുടെ ഫാമിലിയുടെ ഇപ്പൊ ഒരു വയസ്സുള്ള കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത 20 വർഷത്തേക്ക് കുട്ടി വർക്ക് ചെയ്യാൻ പോണില്ല, അതേമാതിരി കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇപ്പൊ അങ്ങേർക്ക് ഒരു ബൾക്ക് മണി അവിടെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഒരു 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 മാന്യമായിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസ് കവറേജ് സംരക്ഷപ്പെടുന്നതിനെ പറ്റിയിട്ട് അതിന്റെ ഒരു ജസ്റ്റ് വാട്ട് ആർ ദ ഏരിയാസ് നമ്മൾ നോക്കണം എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സി നമ്മൾ ഒരു ടേം ഇൻഷുറൻസ് നോക്കുന്ന ടൈമിൽ സാർ പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഒന്ന് നമ്മൾ നോക്കേണ്ടത് എനിക്ക് എന്തെല്ലാം ലയബിലിറ്റീസ് ഉണ്ട്, എന്റെ കുട്ടിയുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ കോസ്റ്റ് എന്തുവരും. നമുക്ക് ഇന്ന് തന്നെ അറിയാം, ഒരു ഒന്ന് തൊട്ട് തന്നെ ഒന്ന് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് വരുവാണെങ്കിൽ ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, സോ അത് കൺസിഡർ ചെയ്യുക. ഇനി അതുപോലെ മാത്രമല്ല, ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഇൻകം ഉണ്ട്, ആ ഇൻകം നോക്കുകയാണെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ജനറിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു 30 years ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്. ഇന്ന് ഞാൻ ഏൺ ചെയ്യുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 10 lakh rupees. ജസ്റ്റ് ഫോർ ഇമാജിൻ, ഞാൻ ഒരു പക്ഷേ ഒരു 60 years വരെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി അതിനകത്തുണ്ട്. 60 years വരെ ഞാൻ വർക്ക് ചെയ്യാം. സോ ഈ ഇൻകം ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുള്ളൂ, ഇൻക്രീസ് ചെയ്യുള്ളൂ. പക്ഷേ നമ്മളൊരു ഹ്യൂമൻ ലൈഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ 10 times അല്ല എനിക്ക് കൂടുതൽ എന്നുള്ള രീതിയിൽ ഞാൻ എങ്ങനെ ഒരു അസംഷൻ എത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഈ ഒരു സ്പാൻ 30 വർഷത്തെ സ്പാനിൽ ഡെഫിനറ്റ്ലി നോക്കുകയാണെങ്കിൽ എന്റെ ഇൻകം കൂടുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ബോധമായിട്ടല്ല. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എനിക്കൊരു 10 lakh ഇൻകം ഏൺ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ 30 years സ്പാനിന്റെ ഒരു ആവറേജ് എടുത്താൽ പോലും ഞാൻ ഒരു 20 വർഷം വർക്ക് ചെയ്യും എന്നുള്ളത് ഷുവർ. സോ 20 years ഇൻ ടു മൈ ടുഡേസ് ഇൻകം,
സോ അതായിരിക്കും ആഡ്വക്കേറ്റ്. അപ്പം അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷന്റെ സ്ട്രഗിൾസ് ഒന്നുമില്ല, പക്ഷെ ഈ കാൽക്കുലേഷൻസ് എല്ലാം ടേക്കൻ കെയർ ആണ്. ചൈൽഡ് എഡ്യൂക്കേഷൻ ടേക്കൻ കെയർ ആണ്, എന്റെ ലോൺസ് ആൻഡ് ലൈബിലിറ്റീസ് ടേക്കൻ കെയർ ആണ്, ഒരു പക്ഷെ എന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ വെഡിങ് വരെ അതിനകത്ത് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കത് പ്ലാൻ ചെയ്യാൻ. സോ ഇതാണ് അതിന്റെ ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ, വിച്ച് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതിൽ എപ്പോഴും പലപ്പോഴും എത്ര രൂപയാണ് തിങ്ക് ചെയ്യണമെന്നുള്ളതിനെ പറ്റിട്ട് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ഒരു പ്ലാനിങ് ആവശ്യമുണ്ടാവും. അപ്പോ കേസ് ടു കേസ് ആണ്, അല്ലാണ്ട് ഒരു ഇങ്ങനൊരു ഫോർമുല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ ആണെന്നില്ല. എക്സാക്ട്ലി, വെരി ട്രൂ, വെരി ട്രൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതിൽ വേറെ ഇപ്പൊ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാം. എന്നാലും ഞാൻ ഒരു ഒരു കാര്യം പലവർക്കും പ്രസ്സിംഗ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് ബെസ്റ്റ് ഇൻഷുറൻസ് ഉള്ളത്? കേട്ടിരിക്കണ പലരും പറയണോ, നിങ്ങൾ ഈ വർത്താനൊക്കെ പറഞ്ഞ നിർത്ത്, എനിക്ക് ആ ബെസ്റ്റ് പോളിസി പറ, ഞാൻ പോയിട്ട് വാങ്ങട്ടെ എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടാവും ഈ കൂട്ടത്തില്. ദാറ്റ്സ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാൻ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്, എന്റെ ആബ്സെൻസിലാണ് ഈ പ്ലാൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഞാനില്ല, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ, എന്റെ ക്ലെയിം സെറ്റിൽ ചെയ്യാനായിട്ട് ഞാനില്ല. സോ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ് നമ്മൾ. എന്താണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ? അതായത് ഒരു കമ്പനി 100 പോളിസി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര പോളിസിയുടെ ഇൻഷുറൻസ് കവർ പ്രോപ്പർ ആയിട്ട് കസ്റ്റമറിലേക്ക് എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കമ്പനി ഏതാണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഇവിടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കമ്പനി എന്ന് വെച്ചാൽ 100 പേരെ കവർ ചെയ്തിട്ട് 100%, 500 പേരെ കവർ ചെയ്തിട്ട് 98% വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 98% ആയിരിക്കും, കാരണം അവർ 500 പേരെ കവർ ചെയ്തിട്ടുണ്ട്. സോ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്. എത്ര ഫാസ്റ്റ് ആയിട്ട് ആ പ്രോസസ് ബാക്ക് എൻഡ് ചെയ്യുന്നുണ്ട്, കാരണം അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. എന്റെ ആബ്സെൻസിൽ എന്റെ കുട്ടികൾക്ക് എന്റെ ഫാമിലിക്ക് അത് എത്ര ഫാസ്റ്റ് ആയിട്ട് അവരിലേക്ക് എത്തും. സോ അതാണ് നമ്മൾ, സോ അതാണ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം. അത് നമുക്ക് സൈറ്റ്സിൽ അവൈലബിൾ ആണ്. ഞാൻ ഇടയിൽ ഞാൻ ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനിലേക്കും കടക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ ക്രിട്ടിക്കൽ ഇൽനെസ്സിനെ കുറിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്രിട്ടിക്കൽ ഇൽനെസ്സിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് മാത്രമായിട്ട് എടുക്കാൻ പറ്റുമോ? ഇത് ടേം ഇൻഷുറൻസിന്റെയും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കൂടെ എടുക്കണോ, അതോ ടേം ഇൻഷുറൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് മാത്രമായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഒന്ന് പറയാമോ? നമുക്ക് ക്രിട്ടിക്കൽ ഇന്ന് നോക്കുകയാണെങ്കിൽ മെഡിക്ലെയിം പോളിസീസ് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷേ ക്രിട്ടിക്കൽ ഇൽനെസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേം ഇൻഷുറൻസിന്റെ കൂടെ എടുക്കാനുള്ള പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ അതിനെ റൈഡർ എന്നാണ് പറയുന്നത്. അപ്പം അതായത് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ്, അപ്പം അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് വരുമ്പോൾ നമ്മുടെ കൂടെ ബേസിക്കലി നമുക്കൊരു ടേം ഇൻഷുറൻസ് പ്ലാൻ വേണം. നമ്മൾ എത്ര രൂപയ്ക്കാണോ ടേം ഇൻഷുറൻസ് കവർ ചെയ്തിരിക്കുന്നത് അതിനെ പ്രൊപ്പോർഷണേറ്റ് ചെയ്തിട്ടാണ് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് കൊടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് അതിന്റെ ഒരു കോമ്പിനേഷനിൽ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒന്നുകൂടി ഇതൊന്ന് പറയാം. ഇപ്പൊ NRI ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ നമ്മള് ഇത്തരം പോളിസികൾ എടുക്കുമ്പോ ഇപ്പോ നടക്കുന്ന പ്രൊസീജിയർ, കാരണം ഇപ്പൊ ഇത്തിരി നമ്മള് മറ്റേ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ മെഡിക്കലും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോ പോളിസി എടുക്കണേൻ്റെ ഉള്ള നാട്ടിലുള്ള ആൾക്ക് എടുക്കുകയാണെങ്കിലും NRI ആയിട്ട് എടുക്കുന്ന ആൾക്കാണെങ്കിലും ഒരു കമ്പനി എന്താണ് നോക്കണേനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പറയാമോ? ബേസിക്കലി എല്ലാ കമ്പനീസും അവർ നോക്കുന്നത് ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഗുഡ് ഹെൽത്ത് ആണോ എന്നുള്ളതാണ് കമ്പനി നോക്കുന്നത്. കാരണം കമ്പനി അതിനകത്ത് റിസ്ക് ആണല്ലോ കവർ ചെയ്യുന്നത്. സോ ആർ യു ഹെൽത്തി എന്നുള്ളതാണ് നോക്കുന്നത്. സോ അതൊരു NRI ആണെങ്കിലും ഈവൻ ഒരു ഇന്ത്യൻ റെസിഡന്റ് ആണെങ്കിലും കമ്പനി അതിനകത്ത് ഒന്നും കമ്പനി റെസ്ട്രിക്ഷൻ പറയുന്നില്ല. കമ്പനി ഡെഫിനറ്റ്ലി ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഒരു പോളിസി കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ ചില കേസസ്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നല്ലൊരു ഇൻഷുറൻസ് കവർ ആണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 1 crore ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ 2 crore അല്ലെങ്കിൽ 5 crore ഒരു ടേം കവർ എടുക്കണം, അങ്ങനെ എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് എടുക്കുന്നെങ്കിൽ കമ്പനി അതിനകത്ത് മെഡിക്കൽസ് ട്രിഗർ ചെയ്യും. ആ മെഡിക്കൽസ് ട്രിഗർ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി കസ്റ്റമർ ഹെൽത്തി അല്ലേ എന്നുള്ള ഒരു ഇതിന് വേണ്ടി മാത്രമാണ്. ഒരു ഇന്ത്യൻ കസ്റ്റമർ ആണെങ്കിൽ ആ മെഡിക്കലിന്റെ കോസ്റ്റ് കമ്പനി തന്നെ ബെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ NRI ആണെങ്കിലും ശരി, ഒരു ഇന്ത്യൻ കസ്റ്റമർ ആണെങ്കിലും ശരി, കമ്പനി ഈ മെഡിക്കൽ റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്, അത് നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് ആ പോളിസിയുടെ ഫർദർ മൂവ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു NRIസിന് ക്രിട്ടിക്കൽ റൈഡർ അവൈലബിൾ അല്ല എന്നും പറഞ്ഞിട്ട്. അത് അങ്ങനെ അത് കമ്പനി ടു കമ്പനി ഡിപ്പെൻഡബിൾ ആണ്. പക്ഷെ ക്രിട്ടിക്കൽ റൈഡർ ഡെഫിനറ്റ്ലി NRIസിനും പ്രൊവിഷൻ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല.
ഓക്കെ ഓക്കെ കാരണം ഇപ്പൊ ഇപ്പൊ ഇതിൽ ചോദിച്ചേക്കണ സ്പെസിഫിക് ആയിട്ട് LIC HDFC എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കമ്പനി സ്പെസിഫിക് ആയിട്ട് പോകുന്നില്ല. ഈ ചിലപ്പോ ആ കമ്പനിക്ക് ചിലപ്പോ കൊടുക്കണ്ടാവില്ല. പക്ഷേ ഇപ്പോ ഇപ്പോ അനുരാഗ് റെപ്രസെന്റ് ചെയ്യുന്നത് ICICI ആണ്. അവർക്കൊക്കെ ഇത് ഇത് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലെ അനുരാഗ്? നമുക്ക് കമ്പനി സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ചിലപ്പോ പറയാൻ പറ്റും. പിന്നെ ഇതില് ഇപ്പൊ സി ബേസിക് ആയിട്ടുള്ളൂ, NRIsനും എല്ലാവർക്കും ഇത് കിട്ടാം, പ്രൊവൈഡഡ് യു ആർ ഹെൽത്തി ഇനഫ് എന്നുള്ള ഒരു ഒരു കാര്യത്തില്. അപ്പൊ ഇതില് സാധാരണ കേസില് ടേം ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ പലരും പറയും നമ്മൾ ഈ ഓരോ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡിക്ലെയർ ചെയ്യേണ്ടത്, സത്യസന്ധമായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത് വലിയൊരു ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ഐ തിങ്ക് സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പലരും വിചാരിക്കാറുണ്ട് പണ്ട് ഒരു 10 കൊല്ലം മുന്നേ ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അത് ഡിക്ലെയർ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ ഞാൻ ഒരു 5 കൊല്ലം മുന്നേ ഞാൻ സിഗരറ്റ് വലിച്ചിരുന്നു, അത് ഡിക്ലെയർ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ മാത്രം കാണുമ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കും, അത് ഡിക്ലെയർ, ഞാൻ സ്മോക്കറായിട്ട് ഡിക്ലെയർ ചെയ്യണം. അങ്ങനത്തെ ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ ഒരു വ്യൂ പറയണെങ്കിൽ? ഇത് ശരിക്കും പറഞ്ഞ പോളിസി ഒരു കോൺട്രാക്ട് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു റിട്ടേൺ കോൺട്രാക്ട് ആണ് കസ്റ്റമറും കമ്പനിയും തമ്മിലുള്ളത്. സോ അതിനകത്ത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. കാരണം നമ്മൾ ഈ നമ്മൾ ജസ്റ്റ് ആ പോളിസി സൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറയുന്നുണ്ട് മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് ഞാൻ ശരി വെക്കുന്നു എന്ന് പറഞ്ഞൊരു സൈനിങ് ആണ്. പക്ഷെ ഇതൊരു ലീഗൽ കോൺട്രാക്ട് ആയതുകൊണ്ട് പലപ്പോഴും മറ്റ് കോൺട്രാക്ട്സ് പോലെ നമ്മൾ അത് സൈൻ ചെയ്ത് പോകും. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ ഒരു മണി ഇൻവോൾവ് ആയതുകൊണ്ട് ആ ലീഗൽ കോൺട്രാക്ടിന് ഒത്തിരി വാലിഡിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഞാൻ സ്മോക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, ഞാനിപ്പോ സ്മോക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ അഡീഷണൽ പ്രീമിയം നിങ്ങൾക്ക് എടുക്കുമോ, അല്ലെങ്കിൽ എനിക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ പണ്ട് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ. ഇന്ന് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ എത്രത്തോളം ഹെൽത്തി ആണ്, ഇപ്പൊ ആ സിറ്റുവേഷൻസ് നിങ്ങൾ ഫേവറബിൾ ആണെങ്കിൽ കമ്പനി ഡെഫിനറ്റ്ലി നമുക്ക് പോളിസി തരും. പക്ഷെ ഹൈഡ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സ്മോക്കിങ്ങിന്റെ സ്റ്റെയിൻസ് 11 വർഷം നമ്മുടെ ലങ്സിൽ ഉണ്ടാവുന്ന പറയുന്നത് ഒറ്റ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കമ്പനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും സ്മോക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അത് ഒരു റീസൺ ആവാം ചിലപ്പോൾ ഒരു ക്ലെയിം റിജക്ട് ചെയ്യാനായിട്ട്. സോ അപ്പൊ നമ്മൾ അൺനോയിങ് ആയിട്ടുള്ള കുറെ ഫാക്ട്സിലേക്ക് നമ്മൾ അറിയാതെ പോവുകയാണ് നമ്മൾ അത് ഹൈഡ് ചെയ്യുന്ന ടൈമിൽ. സോ അതിലും ബെറ്റർ അത് ചെയ്യാതിരിക്കുന്നതാണ്. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഡിക്ലെയർ. കാരണം നമ്മുടെ ആവശ്യം എന്താണ്? ഒരു ഹാസൽ ഫ്രീ ക്ലെയിം എനിക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പം ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ഡിസ്ക്ലോസ് എന്താണുള്ളത്, യു ഹാവ് ബെറ്റർ ഡിസ്ക്ലോസ് ഇറ്റ്. ഈ ഒരു കേസിൽ ഇപ്പൊ ഞാൻ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മൾ പോളിസി എടുക്കുന്ന ടൈമിൽ ഏറ്റവും ചീപ്പായിട്ട് പോളിസി കിട്ടണമെന്നാണ് സാധാരണ എല്ലാ കസ്റ്റമേഴ്സും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവര് പറയും ഞാൻ പോളിസി ബസാറിൽ പോയിട്ട് പോളിസി എടുക്കുക, ഓൺലൈനിൽ പോളിസി എടുക്കുക, എനിക്ക് ഏജന്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ പലരും വന്ന് പറയാറുണ്ട്. ഇപ്പൊ ചിലവർ വന്നിട്ട് പറയും നമ്മളടുത്ത് വന്നിട്ട് പറയും എനിക്ക് ഞാൻ പോളിസി ബസാറിൽ നിന്ന് എടുക്കണം, എന്റെ പേരിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് കിട്ടും. ഇപ്പോ എനിക്ക് ഒരു കാര്യത്തിൽ ഡൗട്ട് ഇല്ല, ഈ പറഞ്ഞ ഒരു ഓൺലൈൻ സൈറ്റുകളും പറ്റിക്കുന്നുള്ള കാര്യത്തിൽ എവറി വൺ ഈസ് ജെനുവിൻ, ഐ തിങ്ക് IRDA ഓൺലൈൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ എന്റെ ചോദ്യം വെച്ചാൽ ഈ ചീപ്പ് പോളിസി കിട്ടാൻ വേണ്ടിയിട്ട് ഈ അവിടേക്കും ഇവിടേക്കും പോണേനും ഈ ഡിസ്കൗണ്ട് ചോദിക്കണേനൊക്കെ, അതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു വ്യൂ ഒന്ന് പറയാമോ? അല്ല, ഇത് കുഴപ്പിക്കണത് തന്നെ. കാരണം വെച്ചാല് ഈ വിഷയം പലപ്പോഴും, അല്ല ഓണസ്റ്റ് ഒപ്പീനിയൻ, ഇതിനകത്ത് സർ ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുണ്ടല്ലോ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു ബോർഡിനോട് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആൾക്കാരാണ്. പക്ഷെ ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സീ, ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എപ്പോഴും കൺസൾട്ട് ചെയ്ത് മേടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഉള്ളൊരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഒരു മാസ്റ്ററി വേണം. അതിന്റെ ഒരു റീസൺ ഞാൻ പറയാൻ, കാരണം ഏറ്റവും ചീപ്പറായിട്ടുള്ള ഒരു പോളിസി എന്ന് പറയുന്ന ടൈമിൽ അതിനകത്തെല്ലാം എന്തെല്ലാം കവേർഡ് ആണെന്നുള്ളത് നമുക്ക് ഒറ്റ ഗ്ലാൻസിൽ ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് കവേർഡ് ആയിരിക്കണം എന്നുള്ളത് ഒറ്റ ഗ്ലാൻസിൽ അറിയാം. പക്ഷെ നമ്മൾ ആ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കൊരു ഒരു മീഡിയേറ്റർ ഉണ്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കണമെങ്കിൽ എനിക്ക് രണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, നാളെ എനിക്ക് എന്തെങ്കിലും ചലഞ്ചസ് വരുന്ന ടൈമിലേക്ക് ഞാൻ ഇമീഡിയറ്റ്ലി കോൺടാക്ട് ടച്ച് പോയിന്റ് പോലെ എനിക്ക് അത് റിസോൾവ് ചെയ്ത് കിട്ടാനായിട്ട്. ഡെഫിനറ്റ്ലി ഓൺലൈൻ ഓൾസോ ഡസ് ദാറ്റ്. പക്ഷെ സെക്കൻഡ് ഇമ്പോർട്ടന്റ് തിങ് നമ്മൾ ആ പോളിസി എടുത്തു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ റിയലൈസ് ചെയ്യുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്ത 1-2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഇല്ല, അത് അന്നായിരിക്കില്ല നമ്മൾ അറിയുന്നത്. പോളിസി എടുത്ത് ഇൻ പ്രോസസ് ആയി ലൈവ് ആയി 1-2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ലൈവ് ആയിട്ട് പറയണമെങ്കിൽ കാർ ഇൻഷുറൻസ് ഒന്ന് ഓൺലൈനിൽ നോക്കിയാൽ മതി. നമ്മൾ കാർ ഇൻഷുറൻസ് ഓൺലൈനിൽ നോക്കുന്ന ടൈമിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എമൗണ്ടിന്റെ തന്നെ പല വേരിയേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് പല ബെനിഫിറ്റ്സും അവർ കട്ട് ഷോർട്ട് ചെയ്യും. സോ ഐ ക്യാൻ ഗിവ് എ ചീപ്പർ പോളിസി. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം IRDA ഗൈഡ് ലൈൻസ് വരുന്നതാണ്. സോ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും
ഒരു പ്രീമിയത്തിൽ കൊണ്ടുവരാനായിട്ട് എല്ലാ കമ്പനികൾക്കും ഇപ്പൊ 23-25 കമ്പനീസ് ഉണ്ടെങ്കിലും അവർ ആ സ്റ്റിപ്പുലേറ്റഡ് ഗൈഡ് ലൈൻസിൽ ഇരിക്കുന്നിടത്തോളം കാലം വലിയൊരു വേരിയേഷൻസ് അവർക്ക് ആ പ്രീമിയത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഡിസ്കൗണ്ടിങ് കൊടുക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ IRDAI ഈവൻ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. താങ്ക് യു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഇപ്പൊ ഈ ഇതിനെ പറ്റി ടാക്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ ക്രിട്ടിക്കൽ റൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 80D-യിലാണോ വരുന്നത്, 80C-യിലാണോ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഡൗട്ട്. ക്രിട്ടിക്കൽനെസ് റൈഡർ എടുക്കുകയാണെങ്കിൽ അത് 80D-യിലാണ് വരുന്നത്, കാരണം അതെനിക്ക് മെഡിക്ലെയിം എന്നുള്ള രീതിയിൽ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ ആണ്. സോ 80C എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വരെ, അതായത് ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അപ് ടു ₹50,000 വരെ എനിക്ക് എക്സെപ്ഷൻ കിട്ടാനായിട്ട് ഇറ്റ് വിൽ ഹെൽപ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇപ്പോ ഇതിൽ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പോ മെനി ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ആർ അഡ്വൈസിങ് ടു ടേക്ക് ടേം പോളിസി വിതൗട്ട് എനി റൈഡർ. സോ ഇസ് ഇറ്റ് അഡ്വൈസബിൾ ടു ടേക്ക് എ പ്യുവർ ടേം പ്ലാൻ വിതൗട്ട് എനി റൈഡർ ഓർ സെക്കൻഡ് വൺ ഫോർ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ? എന്താണ് നമ്മുടെ അഡ്വൈസ് എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാമോ? സർ, ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ടേം ഓഫ് പ്ലാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ടേം പ്ലാൻ എടുത്ത് ആ ടൈം ആ ഏജ് എന്ന് പറയുന്ന അതിനകത്ത് വലിയൊരു ഫാക്ടറാണ്. കാരണം ആ ടൈമിൽ എന്റെ പ്രീമിയം ആണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. പക്ഷെ നമുക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്ക് തോന്നുകയാണ് എനിക്ക് ഇതിനകത്ത് ക്രിട്ടിക്കൽനെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതല്ലെങ്കിൽ എനിക്ക് ADB എന്ന് പറയുന്ന ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡെഫിനറ്റ്ലി തോന്നുകയാണെങ്കിൽ നമുക്ക് പ്രിഫറബിളി സെക്കൻഡ് ഒരു പ്ലാൻ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ എടുത്ത ടൈമിൽ അന്നത്തെ എന്റെ ലൈഫ് സ്റ്റൈലും അന്നത്തെ എന്റെ ഇൻകം വെച്ചിട്ടായിരിക്കും ഞാൻ ഒരു കവർ പ്രിഫർ ചെയ്ത്. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അത് റീതിങ്ക് ചെയ്യുമ്പോൾ, ഞാൻ ചെറിയ ഗ്യാപ്പിലാണെങ്കിലല്ല, ഞാൻ പറയുന്ന ഒരു 5 years ഡൗൺ ദ ലൈൻ അല്ലെങ്കിൽ ഒരു 10 years ഡൗൺ ദ ലൈൻ റീതിങ്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ഫ്രഷ് പ്ലാൻ എടുക്കുന്നതായിരിക്കും. ഞാൻ ഒരിക്കലും ഒരു എക്സിസ്റ്റിംഗ് ടേം പ്ലാനിനെ ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. അല്ല, ഇപ്പൊ ഇതില് ഞാൻ ഒരു ആഡ് ഓൺ പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ പ്ലാനർ പറയാന്ന് പറഞ്ഞാല് അവര് നിങ്ങളുടെ ആക്ച്വൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നോക്കിയിട്ട് പറയണെങ്കിൽ അവരെന്തെങ്കിലും റീസൺ വെച്ചായിരിക്കും പറയുന്നത്. അപ്പോ അതും കൂടി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണം ഈ ഒരു അഡ്വൈസ് എടുക്കാനായിട്ട്. കാരണം നമുക്കറിയില്ല ഈ പറഞ്ഞ ആളുടെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഒരു സജീവാണ് അപ്പൊ, പക്ഷെ അതിൽ നമുക്കറിയില്ല എന്തുകൊണ്ട് ആ അഡ്വൈസർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഡ്വൈസ് തന്നു എന്നുള്ളത്. സോ ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് അത്രയും. പിന്നെ ഇതിൽ ഇപ്പൊ വേറൊരു കാര്യം വെച്ചാൽ, ടേം ഇൻഷുറൻസിന്റെ എപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഒരു പ്രശ്നം വെച്ചാൽ, ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പൈസ തിരിച്ചിട്ടില്ല. ഒരു വർഷം നമ്മൾ ജീവിച്ചിരുന്ന ഞാൻ പൈസ നഷ്ടമുണ്ട്. അപ്പൊ സാധാരണ ടേം ഇൻഷുറൻസ് എടുക്കാൻ പലർക്കും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്ന് വെച്ചാല്, അടച്ചാ പൈസ തിരിച്ചിട്ടില്ല, പിന്നെ ഞാൻ എന്തിനു അടയ്ക്കണം? ആ ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് ഒന്ന് അനുരാഗിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ. ഇതിനകത്തും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ, നമുക്ക് ടേം ഇൻഷുറൻസ് പൈസ തിരിച്ചുതരുന്ന പ്ലാനുകൾ ഉണ്ട്, നമ്മൾ അതിനെ വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറയുന്ന പ്ലാനുകളുണ്ട്. പക്ഷേ ഒരു നോർമൽ ടേം പ്ലാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ടേം വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറയുന്ന പ്ലാൻ നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രീമിയം എമൗണ്ട് ഭയങ്കര ഹ്യൂമംഗസ് ആണ്. അല്ലെങ്കിൽ ഹ്യൂമംഗസ് എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ പ്രീമിയം എമൗണ്ട് കുറച്ചും കൂടി ഹയർ സൈഡിലാണ്. ഓക്കെ, സോ ബട്ട് ബേസിക്കലി നമ്മുടെ പർപ്പസ് എന്താ? നമ്മൾ ബേസിക്കലി നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു നോമിനൽ എമൗണ്ടിൽ എനിക്ക് കൂടുതൽ കവറേജ് കിട്ടണം, അത് ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് വേണം. സോ ആസ് എ കസ്റ്റമർ അത് നമ്മുടെ തോട്ട് പ്രോസസ് ആണ്, നമുക്ക് അത് എങ്ങനെ വേണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് തോന്നുകയാണ് അൺഫോർച്ചുനേറ്റ്ലി ഇഫ് സംതിങ് ഹാപ്പൻസ് എനിക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് വിത്ത് റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് പറയുന്ന ഒരു പോളിസി ഓപ്ഷൻ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അതല്ല എനിക്ക് പറയുകയാണ്, ഓക്കെ എന്റെ ആവശ്യം എന്ന് പറയുന്നത് എന്റെ ഏണിംഗ് ടൈമിൽ ഇഫ് സംതിങ് ഗോസ് റോങ്, അല്ലെങ്കിൽ നാളെ എന്റെ ഫാമിലിക്ക് ഒരു അൺസർട്ടനിറ്റി വരരുത്, അവിടെ ഇന്നത്തെ എന്റെ എക്സ്പെൻസിനെ മീറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആണ്, അതിൽ എനിക്ക് റെഗുലർ പ്ലാനിൽ ഇത് ടേം മാത്രം മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത രീതിയിൽ പ്രീമിയംസ് വി ക്യാൻ പ്രിഫർ ദാറ്റ്. നമ്മളൊരു കാർ ഒരു വർഷം എങ്ങനെ ഇൻഷുർ ചെയ്യുന്നു, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദാറ്റ് ഇറ്റ്സെൽഫ്. അപ്പം നമ്മുടെ തോട്ട് പ്രോസസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ നീഡാണ് അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. വെദർ എനിക്ക് ആ പൈസ കിട്ടിയിട്ട് ഈസ് ദർ ദാറ്റ് കൈൻഡ് ഓഫ് എൻ എമർജൻസി ടു മീറ്റ് അപ്പ് വിത്ത്, ഓർ ഞാനൊരു നോർമൽ എമൗണ്ട് പേ ചെയ്ത് ഞാൻ ആ എക്സ്പെൻസ് അറ്റ് ദ റൈറ്റ് ടൈം മീറ്റ് ചെയ്ത് പോകുക, അല്ലെങ്കിൽ ഞാൻ ആ അപ്പോഴത്തെ എന്റെ ആ കണ്ടിജൻസി മീറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു ഫാക്ടർ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ കാശ് നഷ്ടമായി പോകണം. കാരണം ഈ കാശ് നഷ്ടമായിപ്പെട്ടല്ല എന്താ ഗുണം എന്നറിയോ, നമ്മൾ അത്രയേക്കാലം ജീവിച്ചിരിക്കും. അപ്പൊ ഒരു കാര്യം കൂടി വെച്ചാൽ, ഇപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ചിരുന്ന എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടേം ആൻഡ് ലൈഫ് ഇൻഷുറൻസ്? ലൈഫ് ഇൻഷുറൻസ് ഇത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഈ അനുരാഗ് പറഞ്ഞതിന്റെ ആൻസർ തന്നെയാണ്, ഈ സാധാരണ ഒരു ട്രഡീഷണൽ പോളിസിയും ടേം ഇൻഷുറൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു അല്ലേ?
ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചോദിച്ചാൽ എന്താണ് ഒരു ഡയറക്റ്റ് ആയിട്ട് ഓൺലൈനിൽ നിന്ന് ഇൻഷുറൻസ് വാങ്ങുമ്പോൾ എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാവോ? ഇതിനകത്ത് നമുക്ക് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട് പറ്റില്ല, പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയേറ്റർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു പ്രോപ്പർ ചാനൽ ത്രൂ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മീഡിയേറ്റർ ത്രൂ ആണ് ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് പ്രോസ് ആൻഡ് കോൺസ് അറിയാനായിട്ടുള്ള ഡീറ്റെയിലിംഗ് തരാനായിട്ട് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു പക്ഷേ നമ്മള് അങ്ങനെയില്ല, നമ്മളൊരു ഡയറക്ട് ട്രാൻസാക്ഷൻ നടത്തുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇതിനകത്ത് ഫ്ലോസ് എവിടെയാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അത് നമ്മുടെ ചോയ്സ് ആണ്. നമ്മളൊരു കാരണം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഈ പോളിസി ഞാൻ എനിക്ക് വേണ്ടി എടുക്കുന്ന പോളിസിയാണ്. സോ ഇതിനകത്തൊരു സ്റ്റഡി നമ്മൾ ഡെഫിനറ്റ്ലി നടത്തുന്നത് നല്ലതായിരിക്കും. സോ പക്ഷെ ഒരു മീഡിയേറ്റർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യെസ്, എനിക്ക് ഒരുപാട് രീതിയിൽ അത് ബെനിഫിഷ്യൽ ആയിരിക്കും കമ്പയർഡ് ടു ഞാനൊരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ചെയ്യുന്നതിനേക്കാളും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സർവീസ് ഹാൻഡ് നമുക്ക് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൺലി അഡീഷണൽ ബെനിഫിറ്റ് യു ഗെറ്റ്. താങ്ക് യു. ഐ തിങ്ക് ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത് വെച്ചാല് നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളല്ല ഈ പോളിസിയുടെ ക്ലെയിം വാങ്ങാൻ പോണത്. ആ സമയത്ത് നമ്മുടെ ഫാമിലിക്ക് ഓൺലൈനിൽ പോയിട്ട് ക്ലെയിം എടുക്കണോ അതോ നിങ്ങളുടെ ഏജന്റ് അടുത്ത് പോയി എടുക്കണോ എന്ന് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഐ തിങ്ക് അടുത്ത ഒരു കാര്യം വെച്ചാൽ ഒരു ഷെറിയ ബേസ്ഡ് എത്തിക്കൽ ആയിട്ടുള്ള ടൈം ഇൻഷുറൻസ് ഓപ്ഷൻ മാർക്കറ്റിലുണ്ടോ ഇന്ത്യയിൽ, അതൊന്ന് പറയാവോ? ഇപ്പൊ നമ്മുടെ ഇസ്ലാമിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഷെറിയ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടുള്ള ഒരു പോളിസി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് അല്ല, ടേം ഇൻഷുറൻസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ സാർ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഓക്കെ, ഐ തിങ്ക് ഞാൻ ഇത് പറയണമെന്നുണ്ട്, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു നേരിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഫോൺ വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇതിൽ. കാരണം ഇന്ത്യയിൽ ഷെറിയ സർട്ടിഫൈഡ് ഒരു ഈ പറഞ്ഞ പോളിസികൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ടേം ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഫുള്ളി റിസ്ക് കവറേജ് ആണ് നടക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇതില് നമ്മള് ഇൻട്രസ്റ്റ് ഒന്നും ഏൺ ചെയ്യണില്ല, ഇൻ കേസ് നമ്മൾ മരണപ്പെട്ടാൽ മാത്രം നമ്മുടെ ഫാമിലിക്ക് ആ പൈസ പോകുന്നുള്ളൂ. അപ്പൊ നൗ യു തിങ്ക് ദാറ്റ് ഇത് എനിക്ക് ഈ തരം ഒരു റിസ്ക് കവറേജ് വേണോ വേണ്ടെന്നുള്ളത്? കാരണം നമ്മൾ ആ റിട്ടേൺ ലാഭത്തിന് വേണ്ടിട്ടല്ല എടുക്കുന്നത്, നമ്മൾ മരണപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് പൈസ മതി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കത് പറയണം എന്നുണ്ടായിരുന്നേന്. നമ്മള് ഡു യു എഗ്രി ടു, ഇപ്പൊ നമ്മള് ഒരു 10, 65, 50 വയസ്സായി, അവർക്ക് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു, റെസ്പോൺസിബിലിറ്റി എല്ലാം കഴിഞ്ഞു, പിന്നെ നമ്മള് ടേം ഇൻഷുറൻസ് സ്റ്റോപ്പ് ചെയ്യൂടെ? ഓക്കെ, അപ്പൊ എന്റെ അപ്പൊ സാർ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഞാൻ ടേം ഇൻഷുറൻസ് എടുത്തത് ശരിയാണ് എന്റെ ആ ഒരു ടൈം പീരീഡിലാണ് ഞാൻ എടുത്തത്. ഇന്ന് ഞാൻ എനിക്ക് ലൈബിലിറ്റീസ് ഒന്നുമില്ല, കമ്മിറ്റ്മെന്റ്സ് എല്ലാം എന്റെ തീർന്നു, ഞാൻ ത്രൂ ആണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്തിനാ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി, ആ ഒരു ടൈമിലല്ല ഇത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ബെനിഫിഷ്യൽ ആവുന്നത്. ഞാൻ ഓൾറെഡി ഇത്രയും നാളത്തെ എന്റെ പ്രീമിയം അടച്ചു, ഞാൻ ഓൾറെഡി കവേർഡ് ആയി. ഇനി എന്നെ സംബന്ധിച്ചോളം അത് ഇപ്പൊ ഒരു പക്ഷെ ഒരു 5 or 10 years ഉണ്ടെങ്കിൽ ഐ വിൽ ഓൾവേസ് പ്രിഫർ യു കണ്ടിന്യൂ. കാരണം അവിടെയാണ് ഞാൻ ഇതൊരു ലെഗസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു പറയുന്നതിന്റെ കാരണം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ്, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കളയും, അവിടെയായിരിക്കും നമ്മുടെ ക്രൂഷ്യൽ ജംഗ്ഷൻ ചിലപ്പം. അപ്പൊ ഞാൻ പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കണ്ടിന്യൂ സോ ദാറ്റ് എനിക്ക് എനിക്ക് ഏറ്റവും നല്ലൊരു ലെഗസി എന്റെ ഫാമിലിക്ക് കൊടുക്കാവുന്ന ഒരു രീതിയിൽ അത് വർക്ക്ഔട്ട് ചെയ്ത് കൊള്ളാം ഒരു പക്ഷേ. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. കാരണം അത്രയും നാളെ ഞാൻ പേ ചെയ്തു, ഓൾമോസ്റ്റ് ഒരു 40-45 years ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ പേ ചെയ്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നതിൽ മൈ ഗട്ട് ഫീൽ ഇസ് ദാറ്റ് ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഐ തിങ്ക് ഗുഡ്, ഇറ്റ്സ് ഗുഡ് ടു ഹിയർ ദാറ്റ്. നല്ലൊരു ഒപ്പീനിയൻ ആണ്. ഇത് രണ്ടു വിധത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം കഴിഞ്ഞു, പിന്നെ ഒരു സ്വത്ത് നമ്മുടെ മരണം കാരണം ഫാമിലിക്ക് കിട്ടണോ വേണ്ടെന്നുള്ളത്. അപ്പൊ പിന്നെ ഒരു ലൈറ്റർ നോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരണം ഫാമിലിക്ക് സന്തോഷമാവരുത്, വലിയ ടൈം ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബട്ട് ഇറ്റ്സ് അപ് ടു ദ പീപ്പിൾ. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് വാലിഡ് പോയിന്റ്. കാരണം എനിവേ ആ മണി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഒരു നമ്മുടെ അനന്തരാവകാശ സ്വത്ത് എന്നുള്ള രീതിയിൽ കൊടുക്കാനായിട്ടും കൂടി ഇത് പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഓരെ, ഇനി ഒരു കാര്യം വെച്ചാൽ എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയാസിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ ടൈം ഇൻഷുറൻസിന്റെ? ടേം ഇൻഷുറൻസിൽ ബേസിക്കലി കമ്പനി നോക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഏജ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്.
രണ്ടാമത്തെ കമ്പനി നോക്കുന്നത് ഇൻകം ആണ്. അതായത് നമ്മൾ എടുക്കുന്ന പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള നമ്മൾ എത്ര കവർ എടുക്കുന്നു ആ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് കസ്റ്റമർ വെർത്ത് ആണോ ഈ പറഞ്ഞ ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്നുള്ള രീതിയിൽ കമ്പനി നോക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് കമ്പനി ബേസിക്കലി നോക്കുന്നത്. സോ ഏജ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അനുസരിച്ച് കമ്പനി എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും എന്റെ പ്രീമിയം കുറച്ചും കൂടി ഒരു സ്ലൈറ്റ്ലി ഓൺ ഹയർ സൈഡ് ആയിരിക്കും. കാരണം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ടൈമിലാണ്, അപ്പൊ ഞാനൊരു റിസ്കി ലൈഫിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ. അതല്ലാതെ നോക്കുകയാണെങ്കിൽ കമ്പനി ഈ രണ്ട് പാരാമീറ്റേഴ്സ് അല്ലാതെ വേറെ പാരാമീറ്റേഴ്സ് ഒന്നും തന്നെ നോക്കാറില്ല. ഇത് ഇൻകം നോക്കുന്നത് ആ പ്രീമിയം അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം ആണോ ഒന്ന്, രണ്ടാമത്തെ ഒരു കാര്യം കമ്പനി നോക്കുന്നത് കസ്റ്റമർ ആ പ്രീമിയത്തിന് വെർത്ത് ആയിട്ടുള്ള കസ്റ്റമർ ആണോ എന്നുള്ളതാണ് രണ്ടാമത് കമ്പനി നോക്കുന്ന ഒരു കാര്യം. ഇപ്പൊ എനിക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു 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 ഹൗസ് വൈഫ് ആയിട്ട് അവർക്ക് ഇൻകം പ്രൂഫ് ഒന്നും ഇല്ലാത്തവർക്ക് പോളിസി കിട്ടുമോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കമ്പനി ജോയിന്റ് ലൈഫ് പോളിസീസ് പ്രിഫർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. സോ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ നമുക്ക് ഒരു ഇൻഷുറൻസ് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇന്നത്തെ ഇൻഷുറൻസ് കമ്പനീസിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഇതിൽ പ്രീമിയം പേയ്മെന്റ് നടത്തുന്ന ടൈമിൽ ഇപ്പോ റെഗുലർ അല്ലാന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് വൺ ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഇത് ഈ ക്വസ്റ്റിനൊക്കെ വന്ന ഒരു വളരെ വെൽ സ്റ്റഡീഡ് ആണ്. ഓക്കെ, അതിൽ ഏതാണ്, വിച്ച് വൺ ഈസ് ബെറ്റർ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചോയ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ചില പ്ലാൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ ടൈം ഒറ്റ തവണ, അപ്പൊ എനിക്ക് തോന്നുകയാണ് ഓക്കെ എനിക്ക് ഇതിന്റെ പുറകെ എനിക്ക് നല്ല കവർ വേണം, പക്ഷെ ഓൾവേസ് എനിക്ക് അതിന്റെ ബിഹൈൻഡ് നടക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്താ പ്ലാൻ ചെയ്യാം, നമുക്കൊരു ഡെഫിനറ്റ്ലി ഒരു സിംഗിൾ പ്രീമിയം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാം. പക്ഷെ സിംഗിൾ പ്രീമിയം പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഒരു 30-40 വർഷത്തെ പ്രീമിയം അമൗണ്ട്സ് ആണ് ഒരു സിംഗിൾ ഷോട്ടിൽ നമ്മൾ പേയുന്നത്, അതെന്റെ അഫോർഡബിലിറ്റി അനുസരിച്ചാണ്. ഇനിയും അതേ സ്ഥാനത്ത് ഡെഫിനറ്റ്ലി, പക്ഷെ ആ ഫുൾ എമൗണ്ട് ഇല്ല, എനിക്ക് അതിനകത്ത് ഒരു ഡിസ്കൗണ്ട് ചെയ്യണം കാരണം ഞാൻ അപ്ഫ്രണ്ട് പേ ചെയ്യുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഒരു റെഗുലർ പേ ചെയ്യുന്ന ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചോളം ഒരുപക്ഷെ ആ കസ്റ്റമർ നോക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ എന്റെ എക്സ്പെൻസിലേക്ക് അത് മീറ്റ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് എനിക്ക് നീക്കുവയ്ക്കാനായിട്ടുള്ള എമൗണ്ട് ഉള്ളതെന്നുള്ളത്. സോ അവർ ചിലപ്പോൾ പക്ഷേ റെഗുലർ ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതല്ലാതെയും ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കുറച്ച് കാലത്തേക്ക്, ഞാനിപ്പോൾ 99 വയസ്സ് വരെ കവറേജ് വേണം, പക്ഷെ ഞാൻ 10 കാലത്തേക്ക് പ്രീമിയം അടയ്ക്കുന്നുള്ളൂ. സോ അത് ഓരോ കസ്റ്റമറിന്റെയും ടൈലർ മെയ്ഡ് റിക്വയർമെന്റ് പോലെയാണ്. അതായത് കസ്റ്റമർ പറയുകയാണ് സാധാരണ നമ്മൾ ഒരു ഹൗസിംഗ് ലോൺ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ ആയ കാലത്ത് അടച്ചങ്ങോട്ട് തീർക്കുക എന്നുള്ളൊരു തോട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ്. സോ അത് നമ്മുടെ ചോയ്സ് ആണ് എങ്ങനെ അത് പ്രിഫർ ചെയ്യണം. അപ്പം നമുക്ക് ഏതാണ് അഫോർഡബിലിറ്റി അതിനനുസരിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോ ഇപ്പോ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാൻസർ പ്ലാൻ അങ്ങനെ അതിന് പോണതാണോ ക്രിട്ടിക്കൽ ഇൻഷു പോളിസിക്ക് പോണതാണോ ബെറ്റർ, എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം? സി ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില കമ്പനീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ക്ലബ് ചെയ്ത് ഒന്നോ രണ്ടോ ക്രിട്ടിക്കൽ ഇൽനെസിന്റെ ക്ലബിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഇന്നത്തെ ഒരു ക്രിട്ടിക്കൽ ലൈഫിൽ ഈ രണ്ടെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി മേടിക്കാം. ആ ദർ ഇസ് നോ ഹാം. അതല്ല എനിക്ക് തോന്നാറില്ല, നമുക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ പ്രെഡിക്റ്റബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാണ് ഇനി എന്നെ സംബന്ധിച്ചോളം ഞാനൊരു പ്ലാൻ മേടിക്കുന്ന ടൈമിൽ ഒരു 34 ഇൻഷുറൻസോ അല്ലെങ്കിൽ ഒരു 50 ക്രിട്ടിക്കൽ ഇൽനെസ്സോ ഒക്കെ കവർ ചെയ്യുന്ന പ്ലാൻസ് അവൈലബിൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആ സ്റ്റഡി നോക്കി അതിനനുസരിച്ച് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ഒരു പർപ്പസ് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് എടുക്കുന്നത്, ഒരുപക്ഷെ ഏറ്റവും മാക്സിമം കവറേജ് ഇൽനെസ്സിന് കിട്ടണം അല്ലെങ്കിൽ പറ്റാവുന്ന എല്ലാ കവറും ആ ഇൽനെസ്സിൽ കവേർഡ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. സോ അങ്ങനെ ഒരു ചോയ്സിന് പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതില് ടേം ഇൻഷുറൻസിൽ എടുക്കുന്ന ടൈമിൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിലൊക്കെ ആണെങ്കിൽ പ്രീമിയം ഒരു ഒരു ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ട് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ടേം ഇൻഷുറൻസിലാണെങ്കിൽ നമ്മൾ ഏർലി എടുത്തു കഴിഞ്ഞാൽ ആ വരും കാലത്തിൽ കൂടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്, അതിന് എന്താണ് ഒരു അഭിപ്രായം? ഓക്കെ, ടേം ഇൻഷുറൻസിന്റെ കേസിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏജ് വൈസ് അവർ സ്പെസിഫിക് ആണെന്ന് പറയുന്നതിന്റെ കാരണം. സോ ഞാൻ എൻ്റെ ഒരു യങ്ങർ ഏജിലാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു മീഡിയോക്കർ ഏജിലാണ് എടുക്കുന്നതെങ്കിൽ ആ സെയിം പ്രീമിയം തന്നെ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ആ പ്രീമിയത്തിൽ പിന്നെ യാതൊരു രീതിയിലുള്ള ഇൻഷുറൻസും വരില്ല. അങ്ങനെ നമ്മൾ ലെവൽ പ്രീമിയംസ് എന്നാണ് പറയുന്നത്. സെയിം പ്രീമിയം ത്രൂ ഔട്ട് ആ പോളിസിയിൽ എടുക്കും. സോ അതിനകത്തൊരു ഇൻക്രീസ് വരില്ല. വളരെ ഇതിൽ നിന്ന് എടുക്കാന്നുള്ള അഡ്വൈസ് ഇത്രയുള്ളൂ, ഏർലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രീമിയം കുറവായിരിക്കും. സോ ആ പ്രീമിയം എമൗണ്ട് ലോക്ക്ഡൗൺ, പിന്നെ വി ക്യാൻ കണ്ടിന്യൂ ദാറ്റ്. ഈവൻ നമ്മുടെ ഇൻകം കൂടിയാലും നമ്മുടെ ആ റിസ്ക് കവറേജിനുള്ള പൈസ അത് തന്നെ ഇരിക്കും. പിന്നെ ഇതിൽ വേറൊരു സജഷൻ ചോദിച്ചേക്കണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഇപ്പോ
എൻ ആർ ഐസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏണിംഗ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏണിംഗ് ഉണ്ടാവില്ല. ആ സാഹചര്യത്തിൽ അവർക്ക് സിംഗിൾ പ്രീമിയം അടയ്ക്കുന്നല്ലേ നല്ലത് ഈ പറഞ്ഞ റെഗുലറിനേക്കാൾ എന്നുള്ളതാണ് ഒരു ചോദ്യം പറഞ്ഞത്. ഐ തിങ്ക് അപ് ടു ദ ക്ലയന്റ് റൈറ്റ്. അല്ല സി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാർ. ഇപ്പം ഫോർ എക്സാമ്പിൾ അത് നമ്മളിപ്പം നമ്മൾ എങ്ങനെ നമ്മുടെ ഫ്യൂച്ചറിനെ ഫോഴ്സ് ചെയ്യുന്നു എന്നുള്ള പോലെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില ടൈമിൽ നമ്മൾ പറയും ഓക്കെ ശരി, ഞാനൊരു എൻ ആർ ഐ ആണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കും ഓക്കെ ശരി, ഇനിയൊരു 10 വർഷം കൂടി കഴിഞ്ഞാൽ ഞാനൊരു പക്ഷേ ഐ എം സ്റ്റോപ്പിംഗ് ആൻഡ് കമ്മിങ് ബാക്ക്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ് കീപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എൻ ആർ ഐസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയും ശരി, ഒരു 5 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് ഷെയർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സാർ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു സിംഗിൾ പ്രീമിയം എടുക്കാം, അതല്ലെങ്കിൽ ഒരു 5 വർഷത്തെ പ്രീമിയം പേയിങ് ഓപ്ഷൻ ചൂസ് ചെയ്ത് ആ ടേം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ചോയ്സ് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് എന്താണോ ആ പ്ലാനിങ്ങിന് ഡെറിവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രീമിയംസ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിപ്പോ സിംഗിൾ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ റെഗുലർ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലും ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ ഇൻകം സ്രോതസ് എന്താണ്, അതിന്റെ ടൈം പീരീഡ് എന്താണ്, അതേമാതിരി നിങ്ങൾക്ക് റിസ്ക് കവറേജ് ഉണ്ട് എത്ര കാലത്തേക്ക്, ഇത്തരം ഒത്തിരി കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്താൽ മാത്രമേ അതിനൊരു കറക്റ്റ് ആൻസർ വരത്തുള്ളൂ. അപ്പൊ നിങ്ങളും ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എനിക്ക് എത്ര കാലം വരെ നാട്ടിൽ സോറി ആ ജോലിയിൽ നിൽക്കാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് എനിക്ക് എത്ര കാലം വരെ ഈ ഇൻഷുറൻസ് കവറേജ് വേണം. ഇപ്പൊ നേരത്തെ അനുരാഗ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈവൻ എന്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞാലും എനിക്കിപ്പോ പോളിസി വെക്കണം എന്നുണ്ടെങ്കിലും എന്താണ് എന്റെ ഓപ്ഷൻ, എനിക്ക് എന്റെ ഇപ്പോഴത്തെ ഇൻകത്തിനനുസരിച്ച് എനിക്ക് ഒരു സിംഗിൾ പ്രീമിയം പേ ചെയ്യാനുള്ള അഫോർഡബിലിറ്റി എനിക്കുണ്ടോ, അത്തരം കാര്യങ്ങളൊന്ന് ഒന്ന് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരം കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അനുരാഗ്, ഇത് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു ഒരു പ്രശ്നമാണ്, എനിക്ക് കമ്പനിയിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഗൾഫിൽ എനിക്ക് നല്ലൊരു പോളിസി ഉണ്ട്, ആ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ എനിക്കൊരു ടേം ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ പലവർക്കും കേൾക്കാറുള്ളൊരു ചോദ്യമാണ്. അതിനെ പറ്റി ഒരു കമന്റ് പറയാമോ? ഓക്കെ, സോ അതൊരു വാലിഡ് പോയിന്റ് ആണ് സാർ. അത് നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ആട്ടോ. ഫോർ എക്സാമ്പിൾ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം, എസ്പെഷ്യലി ഈ നമ്മൾ നേരത്തെ ക്രിട്ടിക്കൽനെസിന്റെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ അവർ പറയുന്ന ഒരു കാര്യം, എനിക്കൊരു മെഡിക്ലെയിം പോളിസി ഉണ്ട്, എന്റെ കമ്പനി ആ പ്രൊവിഷൻ തരുന്നുണ്ട്. പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ആ കമ്പനിയാണ് എനിക്ക് പ്രൊവിഷൻ ചെയ്യുന്നത്, ഞാൻ എത്ര നാളെ കമ്പനിയുടെ കൂടെ ഉണ്ടോ ഐ എം പ്രൊവിഷൻ. പക്ഷെ ഇഫ് ഐ എം നോട്ട് വിത്ത് ദിസ് കമ്പനി, ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇല്ല, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള ഒരു പ്ലാൻ എടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ വാട്ട് അബൌട്ട് ഇറ്റ്. പിന്നെ നമ്മൾ എത്ര നാളാണ് ആ ജോലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു ക്രൂഷ്യൽ പീരീഡും കൂടി അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, കമ്പനി എത്ര കവർ തരുന്നുണ്ടെന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പം ഈ മൂന്ന് ഫാക്ടേഴ്സ് അതിനകത്ത് ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പൊ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കമ്പനി നമുക്ക് തരുന്നുണ്ട്, അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അത് കൂടാതെ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള എന്ത് കവർ വേണമെന്ന് തീരുമാനിക്കേണ്ട ഒരു ഇൻഡിവിജ്വൽ നമ്മൾ തന്നെ. സോ ആ ഒരു കവർ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു അഡീഷണൽ സപ്പോർട്ട് തന്നെയായിരിക്കും ഒരു അൺഫോർച്ചുനേറ്റ് ഇവൻച്വാലിറ്റിയിൽ. സോ അങ്ങനെ തിങ്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ നമ്മൾ ഇത് എടുക്കുന്നത് യാതൊരു പ്ലാനും ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും നടക്കുമ്പോഴാണ്. അപ്പൊ നമുക്കറിയാൻ പറ്റില്ല നമ്മൾ നടക്കുന്നത് ജോലിക്ക് ഇരിക്കുമ്പോൾ തന്നെയാണോ കവേർഡിലാണോ എന്നുള്ളത്. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവർ ചോദിക്കണമെന്ന് വെച്ചാൽ, എനിക്കിപ്പോ എബ്രോഡ് വെച്ച് ടൈം ഇൻഷുറൻസ് എടുത്തു, എന്നിട്ട് എബ്രോഡ് വെച്ച് മരണപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ എബ്രോഡിൽ വെച്ച് മരണത്തിന് എന്റെ ഈ ടൈം ഇൻഷുറൻസ് കവേർഡ് ആവുമോ എന്നുള്ളത്. പിന്നെന്താ, ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി കവേർഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാർ, ഇതൊരു ലീഗൽ കോൺട്രാക്ട് ആണ്. ഈ ലീഗൽ കോൺട്രാക്ട് ആണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. സോ കമ്പനി ഒരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ക്ലെയിം സെറ്റിൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ആൻഡ് കമ്പനി വിൽ സെറ്റിൽ ഇറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തരം ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടാവോ കൊടുക്കേണ്ടത്? ജസ്റ്റ് ഒരു നോർമൽ പ്രൊസീജിയർ തന്നെയാണ്, അതിനകത്ത് ഒരു ഡിഫറൻസും ഇല്ല. ആ ഡെത്തിന് ഇൻക്വയറി ചെയ്ത ഒരു പോസിബിലിറ്റിയും, പിന്നെ അതുപോലെ ആ ഡെത്തിന്റെ ആ ഡെത്ത് പ്രൂഫ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ആ ക്ലെയിം സെറ്റിൽ ചെയ്യും. ഓക്കെ, പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ അതെനിക്ക് അറിഞ്ഞോളൂ എത്രമാത്രം നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുന്നു, ബൈ ഓൺലി ഫ്യൂ ക്രിട്ടിക്കൽ ഇല്ലനസ് ആർ കവേർഡ് ഇൻ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനീസ് കമ്പയർഡ് ടു കമ്പനീസ് ഇൻ വെസ്റ്റേൺ. കാരണം അങ്ങനത്തെ ഒരു അതിന് ഒരു ഒരു കമന്റ് ഉണ്ടോ പറയാനായിട്ട്? അല്ല, എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഇപ്പൊ ചോദിച്ചാൽ ഇപ്പൊ ഇന്ത്യയിലത്തെ കമ്പനികൾ കുറച്ച് പേരെ ക്രിട്ടിക്കൽ ഇല്ലനസ് കവർ ചെയ്യുന്നുള്ളൂ, എന്നാ വെസ്റ്റേണില് കുറെ പേര് കൊടുക്കുന്നുണ്ട്. ആ കറക്റ്റ് സാർ. ഇത് ഇപ്പം ഇന്ത്യ തന്നെ നോക്കുകയാണെങ്കിൽ സാർ, ഇതിനകത്ത് ഈ ക്രിട്ടിക്കൽനെസ് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഈ കമ്പനീസ് എല്ലാം തന്നെ റീഇൻഷുർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇന്ത്യൻ കമ്പനീസ് നോക്കുകയാണെങ്കിൽ അവരെല്ലാം റീഇൻഷുർ ചെയ്ത. ഇപ്പൊ ഔട്ട്സൈഡ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ അവർ അതിനകത്ത് എക്സ്പെർട്ടൈസ്ഡ് ആണ്. അവരെ സംബന്ധിച്ചോളം ഈ നേരത്തെ പറഞ്ഞ പോലെ എന്റെ പൂൾ ഓഫ് പീപ്പിൾ വളരെ കൂടുതലാണെങ്കിൽ എന്റെ കവറേജ് കുറച്ചും കൂടി
ബിക്കംസ് ഈസിയർ. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഗ്രോയിങ് മാർക്കറ്റ് ആണ്, ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഗ്രാസ്പ് ചെയ്ത് വരുന്ന ഒരു മാർക്കറ്റ് ആണ്. അപ്പൊ നാളത്തെ ഒരു ഇതിനകത്ത്, നാളത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ആ പീപ്പിളിന്റെ ഫോറം കൂടുന്തോറും കമ്പനീസ് എന്ത് ചെയ്യും, കുറച്ചുകൂടി. ഇപ്പൊ പണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ടേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്രിട്ടിക്കൽനെസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു എ ഡി പി ആറിനെ കുറിച്ചൊന്നും ഇൻഷുറൻസ് ഇൻഡസ്ട്രി വരെ ചിന്തിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇന്ന് എന്ത് ചെയ്തു, ബാൻഡ്വിഡ്ത്ത് കൂടി, ആൾക്കാർ കൂടുതൽ പ്രൊട്ടക്ഷൻ എടുക്കാൻ തുടങ്ങി. അപ്പൊ കമ്പനിക്ക് തോന്നി, ഓക്കെ എന്നെ സംബന്ധിച്ചോളം ഈ ഒരു കോസ്റ്റും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റും, കാരണം ഇറ്റ്സ് എ കോസ്റ്റ് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ. അപ്പൊ ആ കോസ്റ്റും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് കണ്ട ടൈമിലാണ് അവർ പുതിയ ഡിസൈൻ പ്രൊഡക്ട്സ് ആയിട്ട് വന്നത്. സോ ഐ ക്യാൻ സീ, സാറ് പറഞ്ഞ പോലെ നിയർ ഫ്യൂച്ചറിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സീ ദാറ്റ് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ കമ്മിങ്. നമ്മളും കൂടുതൽ കമ്പനീസ് കാണാനായിട്ട് നമുക്ക് സാധിക്കും ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞില്ല, ഇപ്പൊ എല്ലാ കമ്പനി കൊടുക്കുന്നുണ്ടെന്നുള്ളതിന് വേറെ ക്വസ്റ്റ്യൻ. പക്ഷെ ദേർ ആർ കമ്പനീസ് ഈ ഇത്തരം പോളിസികൾ കവറേജ് കൊടുക്കുന്നുണ്ട്, ആൻഡ് ഇറ്റ്സ് ഹാപ്പനിങ്. നമ്മൾ കണ്ടറിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ പിന്നൊരു കാര്യം ചോദിച്ചിരിക്കണം വെച്ചാല്, ബെറ്റർ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഫ്രം ഐ സി ഐ സി ഒന്ന് സജസ്റ്റ് ചെയ്യുന്നു. അത് നമുക്ക് പോളിസി പറയണോ അതോ? സാർ, അത് 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 ഐ ആം ലിവിങ് ഇറ്റ് ടു സാറിന്, ഞാൻ ലീവ് ആണ്. സാർ, നിഖിൽ സാർ അത് ഹെൽപ്പൗട്ട് ചെയ്യും. ഐ തിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പോളിസി, എനിക്ക് ഈ പോളിസി എടുക്കണം, എനിക്ക് എന്താണെന്നുള്ള അതിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഉണ്ട്, നിഖിൽ ടോക്സ് വിത്ത് മണി എന്ന് പറഞ്ഞ ഇമെയിൽ ഐ ഡി, അതിൽ റീച്ച് ഔട്ട് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഈ ഇമെയിലിൽ കൂടെ, സോറി, ഈ നിങ്ങൾ ഫോൺ ഇതിന് രജിസ്റ്റർ ചെയ്ത ടൈമിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻഡിങ് വിത്ത് 7337788 എന്നുള്ള നമ്പർ. അതിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ മതി, നിങ്ങൾക്ക് ആ സ്പെസിഫിക് ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ എന്തുകൊണ്ടും തരാനായിട്ട് ശ്രമിക്കും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത് വെച്ചാൽ, ഇപ്പൊ മെറൈനിൽ പോണ ആൾക്കാരുണ്ടല്ലോ, മെർച്ചന്റ് നേവീസിലുള്ളവർക്കൊക്കെ, അവർക്കൊക്കെ ടേം ഇൻഷുറൻസ് കവേർഡ് ആയിരിക്കും എന്നുള്ളത്. ഇനി അവരെ മാത്രം എടുക്കണ്ട, എല്ലാ ആർമിക്കാരെ എല്ലാവരെയും. പിന്നെന്താ അങ്ങനത്തെ ഇതിനകത്ത് കമ്പനി ഹൈ റിസ്ക് ലോ റിസ്ക് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് ആക്ച്വലി എല്ലാ കമ്പനീസും. അപ്പൊ ഞാനൊരു മറൈൻ ആണ്, ഫോർ എക്സാമ്പിൾ ഞാൻ ആർമിയിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനി ചിലപ്പം ആ പ്രൊഫൈൽ നോക്കിയിട്ട് കമ്പനി പറയും, ഓക്കെ ഫൈൻ, റിസ്ക് കുറച്ച് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ കമ്പനി ഒരു അഡീഷണൽ പ്രീമിയം അതിനകത്ത് ചാർജ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അതിന് കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് റിസ്ക് ഫാക്ടർ കൂടുതലായതുള്ളൂ. അതല്ലാതെ ടേം ഒരു പോളിസി ഡെഫിനറ്റ്ലി ഒരു കമ്പനി നമുക്ക് സർവീസ് ചെയ്യും, അതിൽ നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ. പിന്നെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ ഉള്ള വെച്ചാൽ, ഹൗ മച്ച് ഇപ്പൊ ക്രിട്ടിക്കലും ഹെൽത്തും ഒക്കെ ആയിട്ട് എത്ര രൂപയ്ക്ക് എടുക്കണം എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അതിന് സാറിന്റെ ഒരു ഒരു വ്യൂ കൊടുക്കാൻ പറ്റുമോ, ഹൗ ടു തിങ്ക് എന്നുള്ളതിനെ പറ്റിയിട്ട്? അല്ല സി, ഇതിനകത്ത് നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്ന് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ് നോക്കേണ്ടത് അതിനകത്ത്. ഇപ്പം ഇപ്പൊ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ, ഞാൻ 2 crore ഇൻഷുറൻസ് കവർ എടുത്തിരിക്കുന്നു, 2 crore. പക്ഷെ ഞാൻ ഈ 2 crore ഇൻഷുറൻസ് കവർ എടുത്ത ടൈമിൽ എന്റെ മനസ്സിലെ തോട്ട് വേറെയായിരുന്നു. ഞാൻ എന്റെ മനസ്സിൽ ചോദിച്ചത്, ഞാൻ ജീവിച്ചിരുന്ന് സമ്പാദിച്ചാൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ 2 crore ഒരു ലെഗസി എന്റെ ഫാമിലിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ സീരിയസ്ലി പറയാം, കാരണം എന്താ വെച്ചാൽ എന്റെ ഇന്നത്തെ ഇൻകം, എന്റെ എക്സ്പെൻസ്, ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ. സോ അവിടെ എനിക്ക് തോന്നി, ഞാൻ ഓൾറെഡി അതിന് വെർത്ത് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണെങ്കിൽ എന്തുകൊണ്ട് അത് എടുത്തുകൂടാ. സോ ദാറ്റ് വാസ് വൺ തോട്ട് പ്രോസസ് ഇൻ മൈ മൈൻഡ്. പിന്നീട് ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ക്രിട്ടിക്കൽനെസ് എടുത്തിരിക്കുന്നത് ഞാൻ എന്റെ എനിക്ക് വേണ്ടി 50 lakh എടുത്തിട്ടുണ്ട്, ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്, വൈഫിന് വേണ്ടി എടുത്തിട്ടുണ്ട്. സോ അവിടെ ഞാൻ കണ്ട ഒരു സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, എന്റെ ഹാർഡ് ഏൺ സേവിങ്സ് ഇന്ന് ഇറോഡ് ആയി പോകരുത്. ഞാൻ ഇന്ന് കണ്ടേക്കുന്ന പല കാര്യങ്ങളും, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു ക്യാൻസർ ഒക്കെ ഞാൻ പലപ്പോഴും ഒരു കേരള മാർക്കറ്റിൽ കണ്ടായിരുന്നു. ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചാണ്, കഷ്ടിച്ച് 6 months ഒരു ക്യാൻസർ പേഷ്യൻ ട്രീറ്റഡ് ആവുന്നത് കേരളം പോലത്തെ ഒരു മാർക്കറ്റിൽ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ഏജ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണെങ്കിലും നമ്മളെ ക്യാൻസർ എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കംപ്ലീറ്റ് സേവിങ്സ് അങ്ങോട്ട് ഇറോഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പിന്നീടും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ പ്ലഡ്ജ് ചെയ്ത്. പക്ഷേ ഇത് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് വന്ന് നിൽക്കും, കാരണം എന്താ വെച്ചാൽ പിന്നീട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ആയതുകൊണ്ട് എനിക്കൊരു ഓപ്ഷൻസും ഇല്ല. അവിടുന്ന് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റിൽ നിന്ന് നേരെ ഒരു നോർമൽ ട്രീറ്റ്മെന്റിലേക്ക് വരും. അപ്പം എന്റെ എന്റെ സേവിങ്സ് ഇറോഡ് ആയത് മാത്രമല്ല, എനിക്ക് ആ ലൈഫിനെ സേവ് ചെയ്യാനും പറ്റുന്നില്ല. സോ അവിടെയാണ് നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് എന്ത് കോസ്റ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, ഞാൻ ആവറേജ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു ആവറേജ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് തന്നെ ഏകദേശം ഒരു 15 to 20 lakh വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും പിന്നെ പിന്നീടുള്ള ഫർദർ എന്റെ എക്സ്പെൻസും ഫോർസീ ചെയ്തിട്ട് വേണം നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഡീസെന്റ് ആയിട്ടുള്ള കവർ വേണം, അതായിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു അനാലിസിസ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.
ഓക്കെ താങ്ക് യു. ഇതിൽ വേറൊരു കാര്യം കൊണ്ടുള്ള വെച്ചാൽ ഇവർ ചോദിക്കണ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ആക്സിഡന്റൽ ഡെത്ത് ഇൻക്ലൂഡഡ് ആണോ ഇതിൽ, അല്ലെങ്കിൽ അതിന് വേറെ അഡീഷണൽ പ്രീമിയം അടയ്ക്കണോ, അതൊന്ന് ഒന്ന് നമ്മള് നമ്മളിപ്പോ നേരത്തെ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ഇൽനസ്, ഈ പറഞ്ഞ ആക്സിഡന്റ്, ഇതെല്ലാം റൈഡേഴ്സ് ആണ് ആക്ച്വലി. ഇതെല്ലാം അതായത് ടോപ്പിംഗ് ഓൺ ദ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ എന്റെ ബേസ് പ്ലാൻ എടുത്തു, ഞാൻ ആ ബേസ് പ്ലാനിന്റെ കൂടെ സോറി എൻഹാൻസ് ചെയ്തെടുക്കുന്നതാണ് ഈ റൈഡേഴ്സ്. അപ്പൊ അതിനെല്ലാം എനിക്ക് പ്രീമിയംസ് അഡീഷണൽ വരും. പക്ഷെ ആക്സിഡന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റിന്റെ ഒക്കെ ഇപ്പൊ നമ്മളൊരു പ്രീമിയം എടുക്കുകയാണെങ്കിൽ വളരെ നോമിനൽ പ്രീമിയം അതിന് വരുന്നുള്ളൂ, വളരെ നോമിനൽ പ്രീമിയം. സോ ഞാൻ പറയുകയാണെങ്കിൽ, പേഴ്സണലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി നെഗ്ലിജിബിൾ പ്രീമിയം. അതേ സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് അങ്ങനെയല്ല, ക്രിട്ടിക്കൽ ഇൽനെസ് പ്രീമിയം വിൽ ബി എ ബിറ്റ് ഓൺ, കുറച്ച് നമുക്ക് ഇതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഏത് ലെവൽസ് ഓഫ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ചെയ്യണമെന്നനുസരിച്ചിരിക്കും. സോ ഇതെല്ലാം റൈഡേഴ്സ് ആണ്, ആൻഡ് ഈ റൈഡേഴ്സ് എല്ലാം ഇൻഡിവിജ്വലി നമ്മൾ പേ ചെയ്യേണ്ടതുമാണ്. ഞാനിത് ഇപ്പൊ 12:03 ജസ്റ്റ് ഒരു ഒരു 5 മിനിറ്റും കൂടി എക്സ്ട്രാ ഒന്ന് എടുക്കണേല് കുഴപ്പമില്ലല്ലോ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഞാൻ ഇനി ഒരു കാര്യം കൂടി, ഇപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ വിട്ടിട്ടുണ്ടാവും, എന്നിരുന്നാലും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇമെയിലിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറിലേക്കോ അയക്കാം, എന്നിട്ട് നമ്മൾ അതിനുള്ള ആൻസർ വഴിയേ തന്നോളാം. ഓക്കെ, ഇനി ഒരു 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 കാര്യമുള്ള വെച്ചാൽ ഇതും കൂടി ഒന്ന് ടച്ച് ചെയ്യാവോ, കാരണം ഇപ്പൊ സ്ത്രീകൾക്ക് ഇപ്പൊ അവർ ബ്രെഡ് വിന്നർ ആയിരിക്കില്ല, ഞാൻ സ്ത്രീകൾ എന്ന് പറയണില്ല, ഏതെങ്കിലും ഒരു സ്പൗസ് നോൺ ബ്രെഡ് വിന്നർ ആയിട്ടുള്ള സ്പൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ടേം ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ടോ? അത് എപ്പോഴും ഒന്ന് നെഗ്ലിജിബിൾ നെഗ്ലിജ് ചെയ്യണ ഒരു കാര്യമാണ്, അതിനെ പറ്റി ഒന്ന് ഒന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് തന്നെ റോക്കാന്നാണ് ഞാൻ പറയാ. ഓക്കെ, കാരണം അവര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ബ്രെഡ് വിന്നർ ആണ്, നമ്മളവരെ അനലൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫോർ ഒരു എക്സാമ്പിൾ, പലപ്പോഴും ആ കാറ്റഗറിയിൽ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത്, ടു ബി ഫ്രാങ്ക്, ഒരു ഹൗസ് വൈഫ് ആണ് പലപ്പോഴും അവിടെ അവോയ്ഡ് ചെയ്യപ്പെടുന്നത്, കാരണം എന്ന് വെച്ചാൽ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി. പക്ഷെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഷീ ഈസ് ഓൾസോ ഈക്വലി കോൺട്രിബ്യൂട്ടിംഗ്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഒരു വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഡേ ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ് ഉള്ള എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെ കാര്യങ്ങൾ, ജസ്റ്റ് ഇമാജിൻ ഇൻ ഹർ ആബ്സെൻസ്. ഞാനൊരു ഡേ കെയർ കണ്ടെത്തണം, ഇറ്റ്സ് ആൻ അഡീഷണൽ എക്സ്പെൻസ്. കുക്കിങ്ങിന് ആളെ കാണണം, that is an additional expense. So indirectly she is a big income generator, very big income generator, to be frank. Appam company adine aa reethi thanneyanu kaanunnathu. So adonde njan oru housewife aayathonde njan policy kodukkilla annilla, njan housewife aanengil policy kodukkum. Pakshe adinathulla oru limitation endha nu vechaynya, husband adequately insured aayirikkanam. And the reason company parayunnu endha nu vechaynya, see korchum kudi oru indeth okke pogaanengil north indiyilokke nokkaanengil idoru opportunity aayittu eduthirikkunna uthiri cases undu. Adayathu വൈഫിന്റെ പേരിൽ ഹ്യൂമംഗസ് പോളിസി എടുത്ത് എടുക്കും, പിന്നെ ഒരു ഗ്യാസ് പൊട്ടി തീർച്ചു, അല്ലെങ്കിൽ അപ്പം അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻ, വേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നോട്ടീസ്ഡ് ആയപ്പോഴാണ് കമ്പനി പറഞ്ഞത് ഹസ്ബൻഡ് ഈക്വലി ഇൻഷുർഡ് ആണെങ്കിൽ അതിന്റെ ഒരു 50% ഇൻഷുറൻസ് കവർ വൈഫിന് കൊടുക്കാം. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും അത് പ്രൊവിഷൻ ചെയ്യുന്നുണ്ട്. I think this is a very പലരും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഒരു കാര്യം. വെരി ട്രൂ, വെരി ട്രൂ, വെരി ട്രൂ. പിന്നെ പലർക്കുള്ള ക്വസ്റ്റ്യൻ വെച്ചാല് ഇപ്പൊ നമുക്ക് ഇനി അടുത്തൊരു കാര്യം വെച്ചാൽ, ഇപ്പൊ സ്മോക്കിംഗ് എനിക്ക് എടുക്കുന്ന സമയത്ത് എനിക്ക് സ്മോക്കിംഗ് ഹാബിറ്റ് ഇല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹാബിറ്റ് ചേഞ്ച് ആയി. അപ്പൊ ദാറ്റ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ പോളിസി എടുക്കുന്ന ടൈമിൽ, അവിടെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ ഫിറ്റ് പറയുന്നത്, പോളിസി എടുക്കുന്ന ടൈമിൽ എനിക്ക് സ്മോക്കിംഗ് ഹാബിറ്റ് ഇല്ല, ഞാൻ പോളിസി എടുത്തു, അബ്സൊല്യൂട്ട്ലി നോ പ്രോബ്ലം. പക്ഷെ കമ്പനി അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഹാബിറ്റ്സിൽ ഏതെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ആ ഇതിനകത്ത് തന്നെ. നാ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ശരിക്കും പോളിസി നോക്കുകയാണെങ്കിൽ പോളിസി അവർ ചോദിക്കുന്നുണ്ട്, ഡു യു ഡ്രിങ്ക്, ഹൗ മെനി പെക്സ് എ ഡേ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. വളരെ ക്രൂഷ്യൽ ആയിട്ട് ഡു യു ഡ്രിങ്ക് ഒക്കേഷണലി, അങ്ങനെ പറഞ്ഞൊരു സ്പെസിഫിക്കേഷൻ വരെ അവർ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് നെഗ്ലക്ട് ചെയ്യാറ് പൊതുവെ പൊതുവെ. അപ്പൊ ഞാൻ സ്പെസിഫിക്കലി സ്മോക്കിങ്ങിന്റെ കേസ് പറയുമ്പോൾ, ഞാൻ പോളിസി എടുക്കുന്ന ടൈമിൽ ഞാൻ സ്മോക്കർ അല്ല, ഞാൻ പോളിസി എടുത്തു. ദാറ്റ് മീൻസ് ആക്ച്വലി ഞാൻ ആ ഒരു ടൈം ഓഫ് മീനിങ് എന്റെ അറ്റ്മോസ് ഗുഡ് ഫെയ്ത്തിൽ ഞാൻ എടുത്തിരിക്കുന്നത്, ആ പ്രീമിയം അതിനായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നാളെ ഞാൻ ആ ഹാബിറ്റ് തുടങ്ങി, പക്ഷെ ഇന്ന് ഇൻഷുറൻസ് കമ്പനി അത്ര സ്ട്രിഞ്ചന്റ് അല്ല, നമ്മൾ പറയുന്നത് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ്, പക്ഷെ ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിലും കമ്പനി അതിനകത്ത് വലിയൊരു രീതിയിലുള്ള ഒരു ഹൂ ആൻഡ് ക്രൈ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ബേസിക്കലി എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ, കാരണം എന്ന് വെച്ചാൽ വൈ ഡു യു ടേക്ക് എ ചാൻസ്, ബെറ്റർ ടു ഇന്റിമേറ്റ്, അത്രേ ഉള്ളൂ.
ഇനി അടുത്ത ഒരു കാര്യം വെച്ചാല് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജോയിന്റ് ആയിട്ട് ടൈം ഇൻഷുറൻസ് എടുക്കാം. പിന്നെന്താ, യു ക്യാൻ യു ക്യാൻ. സോ ആ കമ്പനി ആ ഒരു പ്രൊവിഷൻ ആണ് കൊണ്ടുവന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ സ്പൗസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കമ്പനി പറഞ്ഞത് ജോയിന്റ് ലൈഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിനും ആ പ്രൊവിഷൻ ഉണ്ട്, അവർ ജോയിന്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഒരാൾ മരിക്കുകയാണെങ്കിൽ കാശ് കിട്ടും. ഓ യെസ്, ഓ യെസ്, ഓ യെസ്. പിന്നെ ഇനി ഞാനപ്പോ ഇനി നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ആരെങ്കിലും ഞാൻ ഇതിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാനതിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കാര്യങ്ങളും ചോദിച്ചതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും കവേർഡ് ആയിരിക്കും. ഇപ്പൊ ലാസ്റ്റ് ചോദിച്ച കിടന്ന് മെഡിക്കൽ NRIക്ക് മാൻഡേറ്ററി ആണെന്നുള്ളത്, മെഡിക്കൽ എനിക്ക് അത് ക്വസ്റ്റ്യൻ ശരിക്കും കിട്ടില്ല. കാരണം ഇപ്പൊ ചില ഗൾഫിലുള്ളവർക്കാണെങ്കിൽ അവിടെ NRIs നിർബന്ധമൊന്നുമില്ല സാർ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ NRIs മെഡിക്കൽ ട്രിഗർ ചെയ്തിരിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ചില ടൈമിലൊക്കെ ചില കമ്പനീസ് ഒക്കെ വീഡിയോ MER ടെലികോളിംഗ് എല്ലാം ചെയ്യാറുണ്ട്. അപ്പം അതൊരു മാൻഡേറ്റ് ഒന്നുമില്ല. പക്ഷെ ചില ടൈമിൽ കമ്പനിക്ക് ഒരു എലമെന്റ് ഓഫ് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ കമ്പനി ട്രിഗർ ചെയ്യാം. അപ്പോ എന്തു പറഞ്ഞു, ഇനി ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കുക. കാരണം ഇൻ കേസ് നമ്മൾ ചോദിച്ചാൽ ഏതെങ്കിലും പെടാത്തുണ്ടെങ്കിൽ. സാറേ, ക്രിട്ടിക്കൽ ഇൻഷുറൻസ് NRIs കൊടുക്കുന്നുണ്ടോ? പിന്നെന്താ, ക്രിട്ടിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. NRIsന് ക്രിട്ടിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ICICI ഇല്ല, അതുകൊണ്ട് ചോദിച്ചാ. എന്തോ ICICI ഇല്ല, കൊടുക്കുന്നില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് ജനറിക്കലി. ആ ജനറിക്കലി കമ്പനീസ് ആർ ഗിവിംഗ്. NRIsന് ക്രിട്ടിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് ആണല്ലേ. ഇത് ഇത് കുറച്ചൊക്കെ കേസ് ടു കേസ് ആണ്. ഓക്കെ, കാരണം ഇവരുടെ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാനേ ഉള്ളൂ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇത് നടക്കൂല്ലേ എന്നുള്ളത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ആരെങ്കിലും ഇപ്പൊ നിങ്ങൾ ചാറ്റിൽ പലരും ചോദിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചത്. അതിൽ ഞാൻ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെന്ന് തോന്നണമെങ്കിൽ ഒരാൾക്ക് ഞാൻ ഓൾറെഡി 8 മിനിറ്റ് എക്സ്ട്രാ എടുത്തു, ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആയിക്കോട്ടെ. കാരണം ഓസ്ട്രേലിയ നിന്നാണ്, ഞാൻ സ്റ്റീഫൻ ആണ്. നമ്മുടെ ATD പ്രകാരം 25,000 ആണല്ലോ ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഇത്. അപ്പോ നേരത്തെ സാർ പറഞ്ഞു 50,000 നമ്മള്. അല്ല, അത് ഓക്കെ ഫൈൻ. അത് 50,000 നമ്മൾ പറഞ്ഞത് ഹെൽത്ത് ഇൻഷുറൻസിൽ 25,000 ഈസ് ഫോർ അസ് പേരന്റ്സ് ഉണ്ടെങ്കിൽ പേരന്റ്സിനും എനിക്ക് 25,000 റുപ്പീസ് വരെ ചെയ്യാം. അപ്പൊ അവരുടെ ബ്രാക്കറ്റ് ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 50,000 റുപ്പീസ് ആണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, കിട്ടിയ സ്റ്റീഫന് ഉത്തരം? ഓക്കെ, കിട്ടി കിട്ടി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, കാരണം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഏകദേശം ഒരു 60 ആൾക്കാർ നമ്മുടെ സൂമിൽ വന്നിരുന്നു, ഏകദേശം 30 ആളുകൾ നമ്മുടെ ഫേസ്ബുക്കിൽ വന്നിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് വാല്യൂ അഡീഷൻ ഫോർ എവറി വൺ. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ സെയിം പ്രോഗ്രാം നമ്മുടെ ഫേസ്ബുക്കിലായാലും ശരി, നമ്മുടെ സൂം യൂട്യൂബിലായാലും റെക്കോർഡഡ് വേർഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിലും കാണാം. ഇൻ കേസ് ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും അവർക്കും ഇതിൽ വന്ന് കാണാവുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ടു അനുരാഗ്. അനുരാഗിന്റെ ഒരു ഇതെന്ന് പറഞ്ഞ ഒരു 15 ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് മീറ്റിംഗ്, എനിക്കറിഞ്ഞൂടെ എത്ര നമ്പർ ഓഫ് അഡ്വൈസേഴ്സിനെയും ക്ലയൻസിനെയും മീറ്റ് ചെയ്തിട്ടുണ്ടാവുന്നുള്ളത്. അപ്പൊ ഇന്ന് ഈ പറഞ്ഞ വളരെ പ്രാക്ടിക്കൽ വിസ്ഡമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും നിങ്ങളുടെ ഒരു ഒരു ഫിനാൻഷ്യൽ ജേണിയിൽ ഇതൊരു വളരെയധികം നല്ലൊരു ഇൻഫോർമേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്യാം, ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് കറക്റ്റാണോ, ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ എനിക്ക് വരുത്തണോ എന്ന് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ ആരെങ്കിലും ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബേസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇൻ കേസ് ആഫ്റ്റർ ഡൂയിങ് എവറിത്തിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓൾവേസ് നമ്മുടെ ഇമെയിലിൽ റീച്ച് ഔട്ട് ചെയ്യാം. ഇപ്പൊ ചില ടൈമിൽ പലരും പറയാറുണ്ട് വിളിക്കുന്ന സമയത്ത് കിട്ടാറില്ല എന്ന്. അത് കിട്ടാത്ത വേറൊന്നും ആയിട്ടല്ല, ചിലപ്പോൾ ഇവിടുത്തെ കോളിന്റെ തിരക്കായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 9 to 6 നമ്മൾ ഓഫീസിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്ത് വിളിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. ഇൻ കേസ് ആർക്ക് കിട്ടിയില്ലെങ്കിലും ഇമെയിലിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻസും മിസ് ചെയ്യാറില്ല പൊതുവെ. ഓക്കെ, അപ്പോൾ വി ആർ ഹാപ്പി ടു ആൻസർ ചെയ്യാൻ റെഡിയാണ്.
ആ ക്വസ്റ്റ്യൻസ് ഇൻ കേസ് നമുക്ക് അറിയില്ല അനുരാഗിനെ സ്പെസിഫിക് ആണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അതിന്റെ ആൻസർ കണ്ടെത്തിയിട്ട് ഞങ്ങൾ തരാനായിട്ട് ശ്രമിച്ചോളാം. അപ്പൊ എല്ലാവർക്കും നമ്മളോടുള്ള ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടും എന്നുള്ള ട്രസ്റ്റിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാ ഓഡിയൻസിനും സ്പെഷ്യൽ താങ്ക് യു. എനിക്ക് ക്ലോസ് ചെയ്യുന്നേക്കാളും മുന്നേ അനുരാഗിന് ഒരു ഫൈനൽ അഡ്വൈസ് നമ്മുടെ ഈ സെഷനെ കുറിച്ചിട്ട് ഒന്ന് പറയാനുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അനുരാഗ്. സാർ, ആക്ച്വലി ഐ ബിലീവ് ലൈക്ക് റാദർ ദാൻ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനത്തെ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഇതിനകത്ത് ഒന്നും പുതുമയൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളത്. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റിയതിൽ സാർ ഐ ഷുഡ് താങ്ക് യു ഡെഫിനറ്റ്ലി. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് യുവർ വാല്യുബിൾ ടൈം. ആ വാല്യുബിൾ ടൈമിൽ നിങ്ങൾ ഈ ടൈം സ്പെയർ ചെയ്ത് ഇതിനെ കുറിച്ച് കേൾക്കാൻ കണ്ട താല്പര്യവും ഐ റിയലി അപ്രീഷിയേറ്റ് ഫോർ ദാറ്റ്. പക്ഷെ സാറ് പറഞ്ഞാൽ ഐ ജസ്റ്റ് എ ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് മൈ ഹോപ്പ് ഈസ് ദാറ്റ് ഫ്യൂച്ചറിൽ വി വിൽ ഡെഫിനറ്റ്ലി മീറ്റ് അപ്പ് ലൈക് ദിസ് ആൻഡ് ഐ ബിലീവ് ഇറ്റ് വിൽ ബി ഫ്രൂട്ട്ഫുൾ ഫോർ അസ് ഇൻ ദ കമിംഗ് ഡേയ്സ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ ഫോർ ടേക്കിംഗ് യുവർ ടൈം ഔട്ട് ഓൺ 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 സാറ്റർഡേ ആൻഡ് ഷെയറിംഗ് ദിസ് വിസ്ഡം ടു ഓൾ ദ ഓഡിയൻസ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഐ തിങ്ക് എന്റെ വക ഒരു ഫുൾ ലവ് ആൻഡ് താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാ ഓഡിയൻസിനും താങ്ക് യു. എല്ലാവർക്കും ഫിനാൻഷ്യലി ലൈഫ് സെക്യൂർ ആവട്ടെ, എല്ലാവരും ഹാപ്പിയായി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം. നമുക്ക് അടുത്ത 2 weeks അടുത്ത സെഷനായിട്ട് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു എവരിവൺ. താങ്ക് യു സർ. താങ്ക്സ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. താങ്ക് യു.